हलो मई डियर स्टूडेंट्स, सो इन नाम डिस्कस ईपर नाम लाइन रोटेशन मेथड ते कंटिन्वान अब निर्णय कई दिवस डिस्कसू सपोज और लाइन विच ईस इंक्लाइंड टू बोथ एच पी एंड वि पी आल सो अगर केसिनाथ नमुक प्रोजेक्शन एने नमक फ्रंट व्यू टॉप व्यू फाइंड आउट मेथड नाम डिस्कसोद अब अगर नाम यूस नुजु ईपर लाइन विच ईस इंक्लाइंड बोथ एच पी एंड वि पी आने रूम मेथड यूस प्रॉब्लम सोलव नुकूँ फस्ट वण दट ईस लाइन रोटेशन मेथड सो लाइन रोटेशन मेथड नाम इन लाइन निका दट ईस इंक्लाइंड बोथ एच पी एंड वि पी आईटे निका लाइन पड़ी रोटेटी नामिपी पारल टू वि पी आंक्लाइंड एच पी आखि वो सो अगर फ्रंट टॉप वरचु अंतम वीडूम लाइन आचल पोसीशन को इट ईस पारल टू एच पी आंक्लाइंड वि पी आखिवे फ्रंट टॉप वरचु नीपर फ्रंट लोकस मार्क टॉपि लोकस मार्क फ्रंट लेंत मेषर टॉपि लेंत मेषर आचल फ्रंट आचल टॉप फाइंड आउट मेथड अल सो दट ईस लाइन रोटेशन मेथड अल अब अदान ना डीटेल कई कुरे दिवस कुरे क्वस्टनस डिस्कसोर अभी इन ना अं रू मेथड लाइन रोटेशन मेथड अड़ प्लेन रोटेशन मेथड ओके सो इन नाम डिस्कस प्लेन रोटेशन मेथड यूस नमुकने लाइन फ्रंट व्यू टॉप व्यू मतलब अगर नमुक ट्रू लेंत ट्रू इंक्लिनेशन फाइंड आउटर केस नाम इन डिस्कस अब अब डिस्कस मूं नमुक जस्टर और प्रॉब्लम नमुक नोक अभी पर्टिकुलर टाइप ऑफ मेथड अब प्लेन रोटेशन मेथड नमुक चल टाइप ऑफ प्रॉब्लम अप्लाई पेटू अब अगर अब एंत टाइप ऑफ प्रॉब्लम ईपर प्लेन रोटेशन मेथड यूस सोलव केस नमें डिस्कसम अंतर नमु प्लेन रोटेशन मेथडिले ओके सो प्लस रईट ए क्वस्टी आ end A of a line AB which is 20 millimeter above HP and 30 millimeter in front of VP, while the other end B which is 70 millimeter above HP and 60 millimeter in front of VP. If the end projectiles are at a distance of 60 millimeter apart, find the true length and true inclination of the line to the reference plane and also also draw the projections of the line. So ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ക്വസ്റ്റ്യൻ ജസ്റ്റ് നിങ്ങൾ നല്ലപോലെ ഒന്ന് കൂടി വായിച്ചു നോക്കുക, എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റ്സും മാർക്ക് ചെയ്യുക അല്ലേ. എന്തൊക്കെ നമുക്ക് തന്നിരിക്കുന്നത്? ഒരു ലൈൻ എബി യുടെ എൻഡ് പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് എൻഡ് പോയിന്റ് which is 20 mm above HP and 30 mm in front of VP അല്ലേ. സോ 20 mm above HP and 30 mm in front of VP. പിന്നെ അടുത്ത കേസ് വന്നിരിക്കുന്നത് ദി അദർ എൻഡ് പോയിന്റ് ബി വിച്ച് ഈസ് 70 മില്ലിമീറ്റർ എബോവ് എച്ച് പി ആൻഡ് 60 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി അല്ലേ. സോ ഇത്രയും കേസസ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ആകെ തന്നിരിക്കുന്ന ഒരേ ഒരു കേസസ് പറയുന്നത് എന്താണ്? ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി എൻഡ് പ്രൊജക്റ്റേഴ്സ് വിച്ച് മെഷേഴ്സ് 60 മില്ലിമീറ്റർ ഓക്കെ. അപ്പോൾ നമുക്ക് ഇപ്പം നിലവിൽ ഈ ലൈനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെല്ലാം കേസസ് അറിയാവോ അത് ജസ്റ്റ് നമുക്കൊന്ന് റെപ്രസെൻ്റ് ചെയ്യാം അല്ലേ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ പ്ലെയിൻ റൊട്ടേഷൻ മെഥേഡിലേക്കും ഒക്കെ നമുക്ക് കടക്കാം. ഓക്കെ, സോ ആദ്യം നമുക്ക് എന്തൊക്കെ ഇതിനെക്കുറിച്ച് അറിയാവോ അത് ജസ്റ്റ് ഒന്ന് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റിനകത്ത് നമുക്ക് ആദ്യം എന്ത് വരയ്ക്കാം? എക്സ് വൈ ലൈൻ ജസ്റ്റ് മാർക്ക് ചെയ്യാം. സോ എക്സ് വൈ ലൈൻ മാർക്ക് ചെയ്തു, എക്സ് വൈ ലൈൻ മാർക്ക് ചെയ്തു. ഇനി അടുത്ത എന്താണ് ക്വസ്റ്റിനകത്ത് എന്താ പറയുന്നത്? പോയിന്റ് എ വിച്ച് ഈസ് എത്ര മില്ലിമീറ്റർ എബോവ് എച്ച് പി ആണ്? ദിസ് 20 മില്ലിമീറ്റർ എബോവ് എച്ച് പി ആൻഡ് 30 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഓക്കെ, സോ നമുക്ക് മാർക്ക് ചെയ്യാം ദിസ് 20 മില്ലിമീറ്റർ എബോവ് എച്ച് പി ആൻഡ് 30 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി. 20 മില്ലിമീറ്റർ എബോവ് എച്ച് പി ആൻഡ് 30 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി. തേർട്ടി
തേർട്ടി മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് മാർക്ക് ചെയ്യാം? ഇറ്റ് ഈസ് എ ഡാഷ്, ഇറ്റ് ഈസ് എ അല്ലേ. സോ ഇറ്റ് ഈസ് ട്വൻറ്റി മില്ലിമീറ്റർ അബോവ് എച്ച് പി ആൻഡ് തേർട്ടി മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഓക്കെ, ഇനി അത്ര എൻ പോയിൻറ്റ് ബി എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ പോയിൻറ്റ് ബി വിച്ച് ഈസ് എത്ര മില്ലിമീറ്റർ ആണ്? വിച്ച് ഈസ് സെവൻറ്റി മില്ലിമീറ്റർ അബോവ് എച്ച് പി ആൻഡ് സിക്സ്റ്റി മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി. സെവൻറ്റി അബോവ്, സിക്സ്റ്റി ഇൻ ഫ്രണ്ട് ഓഫ്. ഓക്കെ, സെവൻറ്റി അബോവ്, സിക്സ്റ്റി ഇൻ ഫ്രണ്ട് ഓഫ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? എവിടെയായിരിക്കും ഈ പറഞ്ഞ ബി ഡാഷ്? എവിടെ കാണും ബി ഡാഷ്? എവിടെ കാണും? ഈ പറഞ്ഞ എക്സ് വൈ ലൈനിൽ നിന്ന് സെവൻറ്റി മില്ലിമീറ്റർ അബോവ് അല്ലേ. ബി എവിടെ കാണും? ഇറ്റ് ഈസ് സിക്സ്റ്റി മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഓൺ ഏത് ക്വാർട്ടറിലാണ്? ഇത്ര മില്ലിമീറ്റർ അബോവ് എച്ച് പി, ഇത്ര മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. ഏത് ക്വാർട്ടറിലുണ്ട്? ഇറ്റ് ഈസ് ഇൻ ഫസ്റ്റ് ക്വാർട്ടർ. ഫസ്റ്റ് ക്വാർട്ടറിലാണെങ്കിൽ എവിടെയായിരിക്കും? ഫ്രണ്ട് യു ദാറ്റ് ഷുഡ് ബി ഓൾവേസ് അബോവ് എക്സ് വൈ ലൈൻ, ആൻഡ് ടോപ്പ് യു ദാറ്റ് ഷുഡ് ബി ഓൾവേസ് ബിലോ എക്സ് വൈ ലൈൻ അല്ലേ. നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ അത് മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യൻ അകത്ത്? ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി എൻ പ്രൊജക്ടീവ്സ് വിച്ച് മെഷേഴ്സ് സിക്സ്റ്റി മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ തന്നേക്കുക? സോ നമ്മളൊരു ഒരു ക്വസ്റ്റ്യൻ അകത്ത് വട്ട് യു മീൻ ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻ പ്രൊജക്ടീവ്സ്? സോ ആലോചിച്ച് നോക്കി, നമുക്ക് ഇറ്റ് ഈസ് എ ഡാഷ് എ, ബി ഡാഷ് ബി. നമുക്ക് സപ്പോസ് നമുക്ക് ഫ്രണ്ടിയും ടോപ്പിയും അറിയാമെന്ന് ആലോചിച്ച് നോക്കാം. സോ ഇതാണ് എ ഡാഷ് ബി ഡാഷ്, ഇതാണ് എ ബി അല്ലേ. സോ ഇറ്റ് ഈസ് എ ബി അല്ലേ. സോ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇതാണ്, ടോപ്പ് വ്യൂ ഇതാണ്. ആലോചിച്ച് നോക്കി, സോ ഫ്രണ്ട് വ്യൂ ഇതാണ്, ടോപ്പ് വ്യൂ ഇതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ, ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ. ഓക്കെ, സോ വട്ട് യു മീൻ ബൈ, അപ്പോൾ എന്താണ് ശരിക്കും നമുക്ക് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്? എന്താണ് ആക്ച്വൽ ഫ്രണ്ട് വ്യൂ, ആക്ച്വൽ ടോപ്പ് വ്യൂ അല്ലേ. സോ ദാറ്റ് ഈസ് എ ഡാഷ് ബി ഡാഷ് ദാറ്റ് ഈസ് റെപ്രസെൻറ്റിംഗ് ദി ആക്ച്വൽ ഫ്രണ്ട് വ്യൂ, എ ബി ദാറ്റ് ഈസ് റെപ്രസെൻറ്റിംഗ് ദി ആക്ച്വൽ ടോപ്പ് വ്യൂ അല്ലേ. സോ വട്ട് യു മീൻ ബൈ എൻ പ്രൊജക്ടീവ്സ്? എൻ പ്രൊജക്ടീവ്സ് മീൻസ് എന്താണ്? പ്രൊജക്ടീവ്സ് മീൻസ് എന്താണ്? നമ്മൾ വരയ്ക്കുന്ന ഈ പറഞ്ഞ എക്സ് വൈ ലൈൻ, ഇതാണ് നമ്മുടെ എക്സ് വൈ ലൈൻ. സോ എക്സ് വൈ ലൈന് പെർപെൻഡിക്കുലറായിട്ട് എന്താണ് ഈ പറഞ്ഞ എൻ പോയിൻറ്റ്സിൽ കൂടി നമ്മൾ വരയ്ക്കുന്ന പ്രൊജക്ടർ ലൈൻസ് അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ഈ പെർപെൻഡിക്കുലറായിട്ടുള്ള ലൈൻസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻ പ്രൊജക്ടീവ്സ് അല്ലേ. നമ്മൾ പറഞ്ഞു, അതായത് നമ്മൾ ഈ പറഞ്ഞ എഡാഷ് ഒരു ഫ്രണ്ട് എവിടെയോ, ഒരു പർട്ടിക്കുലർ പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫ്രണ്ട് എവിടെയുണ്ടോ അവിടുന്ന് എക്സ് വൈ ലൈന് പെർപെൻഡിക്കുലറായിട്ടുള്ള ലൈൻ വരച്ചാൽ ആ ലൈനെ തന്നെ കാണും നമുക്ക് അതിൻ്റെ ടോപ്പ് വ്യൂ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ പ്രൊജക്ടീവ്സ് മീൻസ് എന്താണ്? എൻ പോയിൻറ്റ്സിൽ കൂടി പാസ് ചെയ്തു പോകുന്ന പ്രൊജക്ടീവ്സ് അല്ലേ. സോ ദാറ്റ് മീൻസ് ഇതാണ് പോയിൻറ്റ് എ കൂടെ പാസ് ചെയ്ത് പോകുന്ന പ്രൊജക്ടർ, ഇത് പോയിൻറ്റ് ബി കൂടെ പാസ് ചെയ്ത് പോകുന്ന പ്രൊജക്ടർ അല്ലേ. സോ ദാറ്റ് മീൻസ് അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻ അകത്ത് എന്താ തന്നിരിക്കുന്നത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി എൻ പ്രൊജക്ടീവ്സ് വിച്ച് മെഷേഴ്സ് സിക്സ്റ്റി മില്ലിമീറ്റർ മീൻസ് എന്താ പറഞ്ഞേക്കുക? സോ ദാറ്റ് മീൻസ് ഈ എൻ പ്രൊജക്ടീവ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ക്വസ്റ്റ്യൻ അകത്ത് കറക്റ്റായിട്ട് തന്നേക്കുവാണ്. എത്ര മില്ലിമീറ്റർ ആണ്? ഇറ്റ് ഈസ് സിക്സ്റ്റി മില്ലിമീറ്റർ അല്ലേ. സോ ദാറ്റ് മീൻസ് പോയിൻ്റ് എ കൂടി എന്താണ് പാസ് ചെയ്ത് പോകുന്ന പ്രൊജക്ടറും പോയിൻറ്റ് ബി കൂടി പാസ് ചെയ്ത് പോകുന്ന പ്രൊജക്ടറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ദാറ്റ് ഈസ് സിക്സ്റ്റി മില്ലിമീറ്റർ. ക്വസ്റ്റിനകത്ത് കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുക അല്ലേ. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് അപ്പോൾ ഈ ക്വസ്റ്റിനകത്തേക്ക് നമുക്ക് തിരിച്ചു വരാം. സോ വളരെ സിമ്പിളായിട്ട് നമുക്കിതിൻ്റെ എന്താണ് പോയിൻറ്റ് ബി, അതുകൊണ്ട് തന്നെ അതായത് പോയിൻറ്റ് ബിയുടെ ഫ്രണ്ടിയും ടോപ്പിയും നമുക്ക് വളരെ സിമ്പിളായിട്ട് മാർക്ക് ചെയ്യാം. എവിടെയുണ്ട് പോയിൻറ്റ് ബിയുടെ ഫ്രണ്ടിയും ടോപ്പിയും? എവിടെയുണ്ട്? ഈ പറഞ്ഞ എൻ പ്രൊജക്ടർ ചെയ്യുന്നു, സിക്സ്റ്റി മില്ലിമീറ്റർ അപ്പാർട്ടായിട്ട് ഒരു ലൈൻ വരച്ചാൽ അല്ലെങ്കിൽ ഒരു പ്രൊജക്ടർ വരച്ചാൽ ആ പ്രൊജക്ടറിൽ കാണും നമുക്ക് എന്ത്? ആക്ച്വൽ ബിയുടെ ഫ്രണ്ടിയും ടോപ്പിയും. ഓക്കെ, ദാറ്റ് മീൻസ് നമുക്ക് സിക്സ്റ്റി മില്ലിമീറ്റർ, സിക്സ്റ്റി മില്ലിമീറ്റർ ഡിസ്റ്റൻസിൽ കൂടി പാസ് ചെയ്യത്തക്ക രീതിയിൽ സിക്സ്റ്റി മാർക്ക് ചെയ്യുക. സോ സിക്സ്റ്റി മില്ലിമീറ്റർ ഡിസ്റ്റൻസിൽ കൂടി പാസ് ചെയ്യത്തക്ക രീതിയിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ഡ്രോ എ പ്രൊജക്ടർ അല്ലേ. ഒരു പ്രൊജക്ടർ വരയ്ക്കുന്നു. സോ ഒരു എൻ പ്രൊജക്ടർ വരയ്ക്കുന്നു അല്ലേ. സോ ഇറ്റ് ഈസ് എ ലൈൻ വിച്ച് ഈസ് ഇറ്റ് ഷുഡ് ബി ഓൾവേസ് പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ലൈൻ ആയിട്ട് വരച്ചോണം കേട്ടോ നിങ്ങൾ. ഞാനിവിടെ സ്കെയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല വരയ്ക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിന് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സോ നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് സ്കെയിൽ യൂസ് ചെയ്ത് കറക്റ്റായിട്ട് പെർപെൻഡിക്കുലർ ലൈൻസ് വരച്ചോണം. ഓക്കെ, അപ്പം നമ്മൾ മാർക്ക് ചെയ്തു. സോ ഈ പ്രൊജക്ടറിൽ എവിടെയോ ഉണ്ട് നമ്മുടെ പോയിൻറ്റ് ബിയുടെ ഫ്രണ്ടിയും ടോപ്പിയും അല്ലേ. ഇനി കറക്റ്റായിട്ട് പറയുന്നുണ്ട്, പോയിൻറ്റ് ബിയുടെ പൊസിഷൻ പറയുന്നുണ്ട്. പോയിൻറ്റ് ബി എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് സെവൻറ്റി മില്ലിമീറ്റർ എബോവ് എച്ച് പി ആൻഡ് സിക്സ്റ്റി മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി അല്ലേ. കറക്റ്റായിട്ട് ക്വസ്റ്റ്യനിലേക്ക് ഒന്നും കൂടെ നോക്കി, എൻ ടു ബി ഈസ് സെവൻറ്റി മില്ലിമീറ്റർ എബോവ് എച്ച് പി ആൻഡ് സിക്സ്റ്റി മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി അല്ലേ. സോ അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് മാർക്ക് ചെയ്യാം. എവിടെയുണ്ട് ബി ഡാഷും ബിയും? എവിടെയുണ്ട്? എവിടെയുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞേ. ഇറ്റ് ഈസ് സെവൻറ്റി മില്ലിമീറ്റർ എബോ എച്ച് പി അല്ലേ. സോ മാർക്ക് ചെയ്യുക, ഇറ്റ് ഈസ് സെവൻറ്റി മില്ലിമീറ്റർ എബോ എച്ച് പി ആയിട്ട് നമുക്ക് എന്ത് കാണും? എന്തായിരിക്കും കാണുക? നിങ്ങൾ പറഞ്ഞ് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞേ. ആൻഡ് സിക്സ്റ്റി മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആയിട്ട് എന്ത് കാണും? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞേ. എന്തായിരിക്കും കാണുക?
70 millimeter above HP ആയിട്ട് പോയിന്റ് ബി യുടെ ഫ്രണ്ട് വ്യൂ ദാറ്റ് ഈസ് ബി ഡാഷ് അല്ലേ സോ ബി ഡാഷ് കാണും അവിടെ ഈ പറഞ്ഞ 70 millimeter above HP ആയിട്ട് ബി ഡാഷ് കാണും അതുപോലെ തന്നെ 60 millimeter in front of VP ആയിട്ട് നമുക്ക് എന്ത് കാണും ബി കാണും അല്ലേ സോ ബി ഡാഷ് അപ്പോൾ എവിടെയുണ്ട് എന്താണ് 70 millimeter above HP ആയിട്ട് അല്ലേ നമ്മളോട് ക്വസ്റ്റ്യനിൽ പോയിന്റ് എയുടെ പൊസിഷൻ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ പോയിന്റ് ബിയുടെ പൊസിഷൻ പറഞ്ഞിരിക്കുകയാണ് ഇറ്റ് ഈസ് 70 millimeter above HP and 60 millimeter in front of VP അല്ലേ സോ ദാറ്റ് മീൻസ് 70 millimeter above XY line ആയിട്ട് ബി ഡാഷ് ഉണ്ട് 60 millimeter in front of VP means 60 millimeter below XY line ആയിട്ട് നമ്മുടെ ബി ഉണ്ട് അല്ലേ സോ അപ്പം നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത് ഇവിടെ അച്ചിൽ എ ഡാഷ് കിട്ടി അച്ചിൽ ബി ഡാഷ് കിട്ടി അച്ചിൽ എ കിട്ടി അച്ചിൽ ബി കിട്ടി അപ്പോൾ ഇനി എന്ത് ചെയ്യാം എന്ത് ചെയ്യാം ജസ്റ്റ് ഇത് തമ്മിൽ ജസ്റ്റ് കണക്ട് ചെയ്തൊരു ലൈൻ വരച്ചാൽ അല്ലേ സോ ഇത് തമ്മിൽ ജസ്റ്റ് കണക്ട് ചെയ്തൊരു ലൈൻ വരയ്ക്കുക സോ അപ്പോൾ നമുക്ക് ഇവിടെ എ ഡാഷ് ബി ഡാഷ് കിട്ടി എ ബി കിട്ടി അതായത് ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിയും ടോപ്പിയും കിട്ടി അല്ലേ ബിക്കോസ് എയുടെ പൊസിഷനും ബിയുടെ പൊസിഷനും കറക്റ്റായിട്ട് അറിയാം എ എന്ന് പറയുന്നത് ദറ്റ് ഈസ് 20 മില്ലിമീറ്റർ എബോ എച്ച് പി ആൻഡ് 30 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി പോയിന്റ് ബി എന്ന് പറയുന്നത് ഇറ്റ് 70 മില്ലിമീറ്റർ എബോ എച്ച് പി ആൻഡ് 60 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി അപ്പം എയുടെ പൊസിഷനും ബിയുടെ പൊസിഷനും നമുക്ക് കറക്റ്റായിട്ട് അറിയാം അതുപോലെ തന്നെ എൻ പ്രൊജക്ടർ എയും എൻ പ്രൊജക്ടർ ബിയും തമ്മിലുള്ള ഈ പ്രൊജക്ടർ ലൈൻസ് അല്ലേ സോ ഈ പ്രൊജക്ടേഴ്സ് സോ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് 60 മില്ലിമീറ്റർ ആണെന്നറിയാം അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്ത് കിട്ടി ഇതിൻ്റെ ഫ്രണ്ടിയും കിട്ടി ടോപ്പിയും കിട്ടി അല്ലേ സോ ഈ യെല്ലോ ലൈൻ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ദറ്റ് ഈസ് എ ഡാഷ് ബി ഡാഷ് ദറ്റ് ഈസ് റെപ്രസെൻറ്റിംഗ് ദി ആക്ച്വൽ ഫ്രണ്ട് വ്യൂ ഓഫ് ദിസ് ലൈൻ എ ബി ദറ്റ് ഈസ് റെപ്രസെൻറ്റിംഗ് ദി ആക്ച്വൽ ടോപ്പി ഓഫ് ദിസ് ലൈൻ അപ്പോൾ ത്രോ ദി പ്രൊജക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസർ ഇപ്പം തന്നെ ആയി അല്ലേ സോ ദറ്റ് ഈസ് എ ഡാഷ് ബി ഡാഷ് ദറ്റ് ഈസ് റെപ്രസെൻറ്റിംഗ് ദി ഫ്രണ്ട് വ്യൂ ആൻഡ് എ ബി ദറ്റ് ഈസ് റെപ്രസെൻറ്റിംഗ് ദി ടോപ്പ് വ്യൂ അപ്പോൾ നമുക്ക് ഫ്രണ്ടിയും ടോപ്പിയും വേറെ ഒന്നും വരയ്ക്കാതെ തന്നെ വേറൊരു ആംഗിളും ഫൈൻഡ് ഔട്ട് ചെയ്യാതെ തന്നെ അല്ലേ അല്ലേ ദറ്റ് മീൻസ് ട്രൂ ഇൻക്ലിനേഷനോ അല്ലെങ്കിൽ എന്താണ് ട്രൂ ലെങ്തോ ഒന്നും നമുക്ക് തരേണ്ട ആവശ്യമില്ല ബിക്കോസ് ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഫ്രണ്ടിയും ടോപ്പിയും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുക അല്ലേ അപ്പം പിന്നെ നമുക്ക് വേറെ ഒരു എന്താണ് ഈ പറഞ്ഞ ട്രൂ ലെങ്തോ ട്രൂ ഇംഗ്ലീഷോ ഒന്നും നമുക്കിവിടെ യൂസ് ചെയ്യാതെ തന്നെ വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എ ഡാഷ് ബി ഡാഷും എ ബിയും ഫ്രണ്ടിയും ടോപ്പിയും നമുക്ക് കിട്ടി അല്ലേ അപ്പം ഇനി എന്താണ് ഈ ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഇനി ചോദിച്ചേക്കുവാണ് ഫൈൻഡ് ഔട്ട് ഇസ് ട്രൂ ലെങ്ത് ആൻഡ് ട്രൂ ഇംഗ്ലീഷൻ വിത്ത് എച്ച് പി ആൻഡ് വി പി അല്ലേ സോ ട്രൂ ലെങ്തും ട്രൂ ഇംഗ്ലീഷനും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുക അപ്പോൾ ഈ തന്നിരിക്കുന്ന ആംഗിൾ എന്താണ് അപ്പോൾ ഇതെന്താണ് സോ എ ഡാഷ് ബി ഡാഷ് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത് ദറ്റ് ഈസ് ദി അപ്പാരൻ്റ് ആംഗിൾ അല്ലേ സോ ദറ്റ് മീൻസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത് ഇതിനെ ആൽഫ എന്ന് റെപ്രസെൻറ്റ് ചെയ്തത് അല്ലേ സോ ഇറ്റ് ഈസ് അപ്പാരൻ്റ് ആംഗിൾ അല്ലേ ദറ്റ് ഈസ് ആൽഫ നമ്മളിതിനെ റെപ്രസെൻറ്റ് ചെയ്ത് ആൽഫ എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് അല്ലേ സോ ആൽഫ മീൻസ് എന്താ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് അപ്പാരൻ്റ് ആംഗിൾ ഇത് ഈ പറഞ്ഞ ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനുമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ ഇതായിരിക്കും ആക്ച്വൽ ഇൻക്ലിനേഷൻ അല്ലേ അതുപോലെ തന്നെ ഈ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന എന്താണ് ദറ്റ് ഈസ് നമ്മൾ പറഞ്ഞു അതിനെ എക്സ് വൈ ലൈനും പാരലലായിട്ട് ലൈൻ വരച്ച നമ്മൾ പറഞ്ഞു ഇതിനെ ഇറ്റ് ഈസ് ബീറ്റ സോ വട്ട് യു മീൻ ബൈ ബീറ്റ ബീറ്റ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന എന്താണ് ബീറ്റ എന്തായിരുന്നു ദറ്റ് ഈസ് ദി അപ്പാരൻ്റ് ആംഗിൾ ഓഫ് ദിസ് ടോപ്പ് വ്യൂ ടോപ്പ് വ്യൂവിൻ്റെ അപ്പാരൻ്റ് ആംഗിൾ അല്ലേ സോ അതായിരിക്കും ഒരിക്കലും ആക്ച്വൽ ഇൻക്ലിനേഷൻ അല്ലേ അപ്പം നമുക്കിനി എന്താ ചെയ്യേണ്ടത് ആക്ച്വൽ ഇൻക്ലിനേഷൻ നമുക്കിതിനകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു എവിടെയാണ് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നിങ്ങൾ ഓർക്കുക ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും കിട്ടി അതായത് നിങ്ങൾ ആദ്യം വരച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ആദ്യം തന്നെ എ ഡാഷ് ബി ഡാഷ് ദറ്റ് ഈസ് ദി ആക്ച്വൽ ഫ്രണ്ട് വ്യൂ എ ബി ദറ്റ് ഈസ് ദി ആക്ച്വൽ ടോപ്പ് വ്യൂ സോ ഈ രണ്ട് സംഗതിയും നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഈ പറഞ്ഞ എന്താണ് ഇതിൻ്റെ ട്രൂ ലെങ്തോ ട്രൂ ഇൻക്ലിനേഷനോ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന മെത്തേഡ് ഏതാണ് ദാറ്റ് ഈസ് ദി പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് ദാറ്റ് ഈസ് ദി പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് അപ്പം ഞാൻ ആദ്യം പറഞ്ഞു ലൈൻ റൊട്ടേഷൻ മെത്തേഡും ഉണ്ട് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡും ഉണ്ട് അപ്പം ലൈൻ റൊട്ടേഷൻ മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ നമുക്ക് ട്രൂ ലെങ്തോ ട്രൂ ഇൻക്ലിനേഷനോ ഒക്കെയാണ് നമ്മുടെ ക്വസ്റ്റിനകത്ത് തരുന്നതെങ്കിൽ അത് വെച്ച് നമുക്ക് എന്താണ് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ദറ്റ് ഈസ് എ ഡാഷ് ബി ഡാഷും എ ബിയും ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന കേസിന് വേണ്ടിയാണ് നമ്മൾ എന്താണ് ലൈൻ റൊട്ടേഷൻ മെത്തേഡ് സാധാരണമായിട്ട് അപ്ലൈ ചെയ്യുന്നത് ഓക്കെ ഇനി പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം തന്നെ ഡയറക്റ്റ് ആയിട്ട് ഫ്രണ്ട് വ്യൂ ദറ്റ് ഈസ് എ ഡാഷ് ബി ഡാഷും ടോപ്പ് വ്യൂ ദറ്റ് ഈസ് എ ബിയും നമുക്ക് ആദ്യം തന്നെ കിട്ടി സോ ഇനി എങ്ങനെ നമുക്ക് ഇതിൻ്റെ ട്രൂ ലെങ്തും ട്രൂ ഇൻക്ലിനേഷനും ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നൊരു ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത് പ്ലെയിൻ റൊട്ടേഷൻ
മെത്തേഡ് ഓക്കെ സോ ആദ്യം നമുക്ക് ഈ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡിന്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാം സോ അതിനുശേഷം നമുക്ക് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് വെച്ച് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം ഓക്കെ സോ അപ്പോൾ ആദ്യം പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡിന്റെ ഒരു കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആകണം ഓക്കെ അപ്പോൾ ഇതിന്റെ ഒരു കൺസെപ്റ്റ് ഞാൻ ജസ്റ്റ് ഇതാണ് നമ്മുടെ ലൈൻ സോ ഈ ലൈൻ ഇങ്ങനെ ഇരിക്കുകയാണ് സോ ദാറ്റ് മീൻസ് എന്ത് കാണുന്നു നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കുമ്പം ഈ ലൈൻ ദാറ്റ് ഈസ് ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് ഇൻക്ലൈൻ ടു വി പി ആയിട്ട് നിൽക്കുകയാണ് ഈ ലൈൻ സോ അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഈ ലൈന് ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് അതായത് ഫ്രണ്ട് നോക്കുമ്പോൾ മീൻസ് എന്താണ് എൻ്റെ കണ്ണിൽ നിന്നുള്ള വിഷുറ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് പാസ് ചെയ്ത് പോയി ഇവിടെ ഒരു പോയിന്റ് ഫോം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പോയിന്റ് ബി കൂടെ പാസ് ചെയ്ത് പോകുന്നു എൻ്റെ കണ്ണിൽ നിന്നുള്ള വിഷുറ ഇങ്ങനെ പോയിന്റ് ബി കൂടെ പാസ് ചെയ്ത് പോയി ഇങ്ങനെ ഇവിടെ ഒരു എലിവേഷൻ ഫോം ചെയ്തെങ്കിൽ ദാറ്റ് ഈസ് അപ്പോൾ നമ്മൾ കാണുന്ന ഫ്രണ്ട് വ്യൂ കാണുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ വെർട്ടിക്കൽ പ്ലെയിനെ കാണുന്ന ഈ വ്യൂ ആണ് ദാറ്റ് ഈസ് എ ഡാഷ് ബി ഡാഷ് അല്ലേ ഓക്കെ ഇതുപോലെ തന്നെ നേരെ തിരിച്ച് നമ്മൾ ഈ ലൈൻ ഇങ്ങനെ നിൽക്കുക ഇപ്പോൾ ഇതാണ് നമ്മുടെ ആക്ച്വൽ ലൈൻ സോ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത് എ ഡാഷ് ബി ഡാഷ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒബ്ജക്റ്റിനെ ഈ പറഞ്ഞ ലൈനെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ വന്ന് ഇവിടെ കിട്ടി ഇവിടെ വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ കിട്ടി സോ ഈ പറഞ്ഞ ഞാൻ നിൽക്കുന്ന ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമുക്കൊരു വ്യൂ കിട്ടി അല്ലേ സോ അതിനെ നമ്മൾ വിളിച്ച് ടോപ്പ് വ്യൂ അതാണ് ഈ വ്യൂ ദാറ്റ് ഈസ് എ ബി അല്ലേ ദാറ്റ് ഈസ് ദി ടോപ്പ് വ്യൂ അല്ലേ ഇനി ഇവിടെ ഒരു അസംപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുക മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എന്താണ് നല്ലതെന്ന് മനസ്സിലാക്കുക ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ആക്ച്വൽ ലൈന് ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ ഓക്കെ ഇത് തന്നെ നിങ്ങളൊന്ന് അസ്യൂം ചെയ്യുക സോ ഇതെന്താണ് നമ്മുടെ ആക്ച്വൽ ലൈന് ഇതെന്താണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ സോ ഇനി അസ്യൂം ചെയ്യുക ഇനി എൻ്റെ കണ്ണിൽ നിന്നുള്ള വിഷുറ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് പാസ് ചെയ്ത് ഇവിടെ ഒരു എന്ത് കിട്ടി എലിവേഷൻ കിട്ടി ഇവിടെ നിന്നും ഇതുപോലെ തന്നെ ഒരു എന്താണ് വിഷുറ ഇങ്ങനെ പാസ് ചെയ്ത് ഇവിടെ നമുക്ക് ഇവിടെ എലിവേഷൻ കിട്ടി ദാറ്റ് ഈസ് ബി ഡാഷ് ഇത് എ ഡാഷ് ഇത് ബി ഡാഷ് ഇനി അസ്യൂം ചെയ്യാം ഈ ആക്ച്വൽ ലൈനും ഈ കിട്ടിയ എലിവേഷനും അതുപോലെ തന്നെ നമ്മൾ പാസ് ചെയ്ത് പോയിരിക്കുന്ന വിഷ്വൽ റേസും കൂടി കമ്പൈൻ ചെയ്ത് ഒരു പ്ലെയിൻ ഉണ്ട് എന്നുള്ളൊരു അസംപ്ഷൻ എടുക്കുക ഒരു പ്ലെയിൻ ഉണ്ടെന്നുള്ളൊരു അസംപ്ഷൻ എടുക്കുക ഇതാണ് നമ്മുടെ ആക്ച്വൽ ലൈൻ സോ ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ആക്ച്വൽ ലൈൻ ഓക്കെ സോ ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ആക്ച്വൽ ലൈൻ ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ സംഗതിയാണ് നമ്മുടെ ആക്ച്വൽ ലൈന് സോ ഇവിടെ നിങ്ങൾക്ക് ഈ ഇവിടെ ഇവിടെ ഒരു റെഡ് ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും സോ ഈ എൻഡിൽ ഒരു റെഡ് ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും സോ ഇതാണ് നിങ്ങളുടെ ഇതാണ് നമ്മുടെ ആക്ച്വൽ ലൈൻ ഓക്കെ അപ്പോൾ അതിനൊരു ഫ്രണ്ട് വ്യൂ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് ഇത് വെർട്ടിക്കൽ പ്ലെയിൻ അല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ഇത് ചേരം നിൽക്കുന്ന ഇത് ഈസ് വെർട്ടിക്കൽ പ്ലെയിൻ സോ ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ ഒരു ഫ്രണ്ട് വ്യൂ കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ സോ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമ്മുടെ ടോപ്പ് വ്യൂ കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ ഓക്കെ ഇനി ഞാൻ മുമ്പേ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുകയാണ് സോ അതായത് ഞാൻ ഇനി ഒരൊറ്റ ഈ ലൈനും ഫ്രണ്ട് വ്യൂ മാത്രം കൺസിഡർ ചെയ്യുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് ഇതാണ് നമ്മുടെ ആക്ച്വൽ ലൈൻ അല്ലേ സോ ഈ റെഡ് ലൈൻ ഉണ്ടോ നിങ്ങൾ ഈ പ്ലെയിനിൽ ഇതാണ് നമ്മുടെ ആക്ച്വൽ ലൈൻ ദാറ്റ് ഈസ് ദിസ് റെഡ് ലൈൻ റെപ്രസെൻറ്റിങ് അവർ ആക്ച്വൽ ലൈൻ സോ ഇതെന്താണ് ഇത് നമ്മുടെ ഫ്രണ്ട് വ്യൂ ഓക്കെ ഇനി എൻ്റെ കണ്ണിൽ നിന്നുള്ള വിഷ്വൽ റേസ് ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ് സോ ഇവിടെ നിന്ന് എൻ്റെ കണ്ണിൽ നിന്നുള്ള വിഷ്വൽ റേ ഇങ്ങനെ പാസ് ചെയ്ത് പോയി ഇവിടെയാണ് നമുക്ക് ഫ്രണ്ട് കിട്ടിയത് സോ അതായത് ഇത് നമ്മുടെ ആക്ച്വൽ ലൈനിൽ നിന്നും നമ്മുടെ കണ്ണിൽ നിന്നുള്ള വിഷുറ ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോഴാണ് നമുക്ക് ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു വി പി ആയിട്ട് നമ്മുടെ എൻ്റെ കണ്ണിൽ നിന്നുള്ള വിഷുറ പാസ് ചെയ്ത് പോയപ്പോഴാണ് നമുക്കിവിടെ ഫ്രണ്ട് കിട്ടിയത് അതുപോലെ ബി കൂടെ ഇതാണ് എ ഇതാണ് ബി സോ ബി കൂടി നമ്മുടെ എന്താണ് ഈ പറഞ്ഞ കേസ് നമ്മുടെ കണ്ണിൽ നിന്നുള്ള വിഷുറ ഇങ്ങനെ പാസ് ചെയ്ത് ഇവിടെ വന്ന് ഈ പോയിന്റ് എന്താണ് ഒരു ഈ ഒരു ഇമേജ് ഫോം ചെയ്തപ്പോഴാണ് നമുക്ക് ഇവൻ്റെ ഫ്രണ്ട് കിട്ടിയത് സോ ദാറ്റ് ഈസ് എ ഡാഷ് ബി ഡാഷ് ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ആക്ച്വൽ ലൈനും ഈ ഫ്രണ്ട് വ്യൂയും കൂടെ എന്താണ് മേക്ക് ചെയ്ത് ഒരു പ്ലെയിൻ ഉള്ളതായിട്ട് അസ്യൂം ചെയ്യുകയാണ് ഒരു അസംപ്ഷനാണ് സോ അപ്പോൾ എന്തൊക്കെയുണ്ട് നമ്മുടെ പ്ലെയിനകത്ത് ഈ പറഞ്ഞ ആക്ച്വൽ ലൈനുണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫ്രണ്ട് വ്യൂ ഉണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് എ കൂടി പാസ് ചെയ്ത് പോയിരിക്കുന്ന ഈ വിഷ്വറയുണ്ട് നമ്മുടെ കണ്ണിൽ നിന്നും ബി കൂടി പാസ് ചെയ്ത് പോയിരിക്കുന്ന ഈ വിഷ്വറയുണ്ട് അല്ലേ അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് ലൈൻസും ജോയിൻ ചെയ്ത് എന്ത് ഉണ്ടെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് ദർ ഇസ് എ പ്ലെയിൻ അല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പ് എത്രയാണ് ഏത് ഷേപ്പാണ് നോക്കി ഇനി ഈ പ്ലെയിനെ പിടിച്ച് ഞാൻ ഇങ്ങോട്ട് മറച്ചു വെക്കുക ഈ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് മറച്ചു വെക്കുക സോ ഇങ്ങനെ മറച്ചു വെച്ചു അല്ലേ സോ ഇങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത് ഇതെന്തായിരിക്കും വട്ട് ഈസ് ദിസ് ഇറ്റ് ഈസ് ദി ഫ്രണ്ട് വ്യൂ അല്ലേ സോ അപ്പോൾ ഇത് രണ്ടും എന്താണ് നമ്മുടെ കണ്ണിൽ നിന്നുള്ള വിഷ്വൽ റേസ് അല്ലേ സോ അപ്പോൾ ഇതെന്താണ് സോ ഇതെന്താണ് ഇറ്റ് ഈസ് അവർ ആക്ച്വൽ ലൈൻ അല്ലേ അപ്പോൾ ഇതെന്താണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ ദാറ്റ് ഈസ് എ ഡാഷ് ബി ഡാഷ് ദാറ്റ് ഈസ് റെപ്രസെൻറ്റിങ് അവർ ഫ്രണ്ട് വ്യൂ അപ്പോൾ ഈ രണ്ട് ലൈൻസും എന്താ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കണ്ണിൽ നിന്നുള്ള വിഷ്വൽ റേസ് സോ ഇതെന്താണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഈസ് ദി ട്രൂ ലെങ്ത് ഓഫ് ദി ലൈൻ അല്ലേ ഓക്കെ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ സെയിം സാധനം തന്നെ ഞാൻ ഈ ബോർഡിലേക്ക് ഒന്ന് വരച്ചേക്കാൻ വേണമെങ്കിൽ
ഓക്കേ സോ നമുക്ക് ഇങ്ങനെ രണ്ട് ലൈൻസ് കിട്ടി ഇങ്ങനെ രണ്ട് ലൈൻസ് കിട്ടി സോ അതിന് രണ്ട് ഇത് നമ്മുടെ കണ്ണിൽ നിന്നുള്ള വിഷ്വൽ റേസ് സോ വിഷ്വൽ റേസ് സോ ഇതിന് ഞാൻ എ വൺ ബി വൺ എന്ന് കൊടുക്കുവാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്രേ ഉള്ളൂ എ ഡാഷ് ബി ഡാഷ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട് വ്യൂ ഇത് രണ്ടും എന്താണ് നമ്മുടെ കണ്ണിൽ നിന്നുള്ള വിഷ്വൽ റേസ് അപ്പം എ വൺ ബി വൺ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന എന്താണ് നമ്മുടെ ട്രൂ ലെങ്ത് അല്ലേ ഇതുപോലെ തന്നെ നിങ്ങൾ മറ്റേത് നോക്കിയേ എന്താണ് ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എന്താണ് ഈ പറഞ്ഞ ഇത് നമ്മുടെ ആക്ച്വൽ ലൈൻ നമ്മുടെ ടോപ്പ് വ്യൂവും ഈ ആക്ച്വൽ ലൈനുമായിട്ട് കൺസിഡർ ചെയ്യാം ഓക്കെ ഇതാണ് നമ്മുടെ ആക്ച്വൽ ലൈൻ എന്നായിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യുക സോ ഈ റെഡ് ലൈൻ ഓക്കെ ഈ റെഡ് ലൈൻ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആക്ച്വൽ ലൈൻ സോ ഇവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് ഒരു ടോപ്പ് വ്യൂ അല്ലേ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമുക്കൊരു ടോപ്പ് വ്യൂ ഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് നമ്മുടെ ആക്ച്വൽ ലൈൻ അപ്പോൾ ഇങ്ങനെയല്ലായി നിൽക്കുക കേട്ടോ ഓക്കെ ഇത് ഇങ്ങനെയല്ലായി നിൽക്കുക അപ്പോൾ എന്ത് സംഭവിക്കുന്നു ഇവിടെ നമുക്ക് ഒരു ടോപ്പ് വ്യൂ കിട്ടി അല്ലേ സോ ഇങ്ങനെ ഇതാണ് നമ്മുടെ ആക്ച്വൽ ലൈൻ ഇത് നമ്മുടെ ടോപ്പ് വ്യൂ ഇനി എന്താണ് ഇത് ഞാൻ ടോപ്പ് വ്യൂ നോക്കുമ്പം എന്ത് സംഭവിക്കുന്നു എൻ്റെ കണ്ണിൽ നിന്ന് വിഷ്വൽ റേസ് ഇങ്ങനെ പാസ് ചെയ്ത് പോയി ഇങ്ങോട്ട് വന്ന് ഫോം ചെയ്തു ഇങ്ങനെ ഇതുപോലെ തന്നെ എപ്പറേ ബി കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോയി ഇവിടെ ബി ഫോം ചെയ്തു അല്ലേ സോ ദാറ്റ് മീൻസ് നമുക്ക് ഇതെന്താണ് നമ്മുടെ ആക്ച്വൽ ലൈന് ഇതെന്താണ് നമ്മുടെ ടോപ്പ് വ്യൂ ഇതെന്താണ് നമ്മുടെ കണ്ണിൽ നിന്നുള്ള രണ്ട് വിഷ്വൽ റേസ് ഓക്കെ അപ്പോൾ ഇത് തമ്മിൽ ഫോം ചെയ്ത് ഇതുപോലെ തന്നെ എന്ത് സംഭവിക്കുന്നു ഒരു പ്ലെയിൻ ഉള്ളതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യാം ഇനി ഈ പ്ലെയിനെ പിടിച്ച് ഞാൻ എങ്ങോട്ട് മറിച്ച് വെക്കുന്നു എവിടെയാണോ ടോപ്പ് വ്യൂ കിട്ടുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആ സെയിം ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് ഞാനിതിനെ തിരിച്ചു വെക്കുക സോ ഈ സെയിം ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് ഞാനിതിനെ തിരിച്ചു വെച്ചു അല്ലേ അപ്പോൾ എന്തൊക്കെ നമുക്ക് കിട്ടി ഈ എ ബി റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിനാണ് എ ബി റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ആക്ച്വൽ ടോപ്പ് വ്യൂ ഇതെന്താണ് ഈ രണ്ട് ലൈൻസും റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിനാണ് നമ്മുടെ കണ്ണിൽ നിന്നുള്ള വിഷ്വൽ റേസ് അല്ലേ അപ്പോൾ ഇത് നമ്മുടെ ടോപ്പ് വ്യൂ ഇത് രണ്ടും റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന എന്താണ് നമ്മുടെ കണ്ണിൽ നിന്നുള്ള വിഷ്വൽ റേസ് ഓക്കെ സോ ഇത് മേക്ക് ചെയ്തിരിക്കുന്ന എന്താണ് അപ്പം ഇതെന്തായിരിക്കും നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും ദറ്റ് ഈസ് ദി ട്രൂ ലെങ്ത് അല്ലേ സോ ഇത് നമ്മുടെ ടോപ്പ് വ്യൂ ഇത് രണ്ടും റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന കണ്ണിൽ നിന്നുള്ള വിഷ്വൽ റേസ് അപ്പോൾ ഇതെന്തായിരിക്കും നമുക്ക് കിട്ടുന്നത് എന്താണ് ഇൻ എഫക്റ്റ് നമുക്ക് കിട്ടുന്നത് ദറ്റ് ഈസ് ദി ട്രൂ ലെങ്ത് അല്ലേ ട്രൂ ലെങ്ത് നമുക്ക് കിട്ടി എവിടെയാ കിട്ടിയത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ അല്ലേ സോ ഹൊറിസോണ്ടൽ പ്ലെയിനെ പിടിച്ച് നമ്മൾ ഇതിപ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിലുള്ള ഒരു പ്രോബ്ലം ആണെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിനെ പിടിച്ച് നമ്മൾ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്തപ്പോൾ എങ്ങോട്ട് പോയി എക്സ് വൈ ലൈന് താഴേക്ക് പോയി അല്ലേ സോ അപ്പോൾ ഇതെന്താണ് ഇത് നമ്മുടെ ആക്ച്വൽ ടോപ്പ് വ്യൂ ഇത് നമ്മുടെ രണ്ട് കണ്ണിൽ നിന്നുള്ള രണ്ട് വിഷ്വൽ റേസ് ഇതെന്താണ് നമ്മുടെ എന്താണ് ട്രൂ ലെങ്ത് അല്ലേ നമ്മുടെ ട്രൂ ലെങ്തിനെ അതായത് ഇത് തമ്മിൽ മേക്ക് ചെയ്തിരിക്കുന്ന പ്ലെയിൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതൊരു ട്രപ്പീസി ഷേപ്പിലൊരു പ്ലെയിൻ കിട്ടി അപ്പോൾ ഈ പ്ലെയിനിൻ്റെ ട്രൂ അല്ലെങ്കിൽ നമ്മുടെ ആക്ച്വൽ ലൈൻ്റെ ട്രൂ ലെങ്ത് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതും ഞാൻ ഇങ്ങോട്ട് ഇതുപോലെ തന്നെ നേരത്തെ വരച്ചതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം ഓക്കെ സോ അതായത് നമ്മൾ എന്താ കിട്ടിയേക്കുന്നത് നമ്മുടെ കണ്ണിൽ നിന്നുള്ള വിഷ്വൽ റേസ് രണ്ട് വിഷ്വൽ റേസ് പാസ് ചെയ്ത് പോയി പിന്നെ എന്ത് കിട്ടുന്നത് ഈ കിട്ടുന്ന ലൈൻ ഇതിനെ ഞാൻ ജസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുകയാണ് ഇറ്റ് ഈസ് എ ടു ബി ടു എന്ന് ജസ്റ്റ് ഒന്ന് റെപ്രസെൻ്റ് ചെയ്യുകയാണ് സോ എ ടു ബി ടു എന്ന് പറയുന്നത് എന്താണ് ദാറ്റ് ഈസ് ദി എന്തായിരിക്കും ട്രൂ ലെങ്ത് അല്ലേ ദാറ്റ് ഈസ് ദി ട്രൂ ലെങ്ത് സോ എ ടു ബി ടു റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഈസ് ദി ട്രൂ ലെങ്ത് അല്ലേ എ ടു ബി ടു റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഈസ് ദി ട്രൂ ലെങ്ത് ഓക്കെ ഇനി നമുക്ക് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ വൺ ബി വൺ എ ടു ബി ടു രണ്ടും സെയിം ആയിരിക്കണം ഓക്കെ അതുകൂടാതെ ഈ പറഞ്ഞ ഡിസ്റ്റൻസ് അത് നമുക്കറിയാമെങ്കിൽ നോക്കിയേ നമുക്ക് ഓൾറെഡി ഫ്രണ്ട് വ്യൂ കിട്ടിയിട്ടുണ്ട് ഇവിടെ നോക്കിയേ നമുക്ക് ഓൾറെഡി ഫ്രണ്ട് വ്യൂ കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പം ഈ പറഞ്ഞ ഇതെങ്ങനെയാണ് പോയിരിക്കുന്നത് ഇത് പെർപെൻഡിക്കുലറായിട്ടാണ് പോയിരിക്കുന്നത് ബിക്കോസ് ഒരു എന്താണ് നമ്മുടെ കണ്ണിൽ നിന്നുള്ള വിഷ്വൽ റേ ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി എന്താണ് ഈ പറഞ്ഞ പ്ലെയിൻ അല്ലെങ്കിൽ നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിനോ വെർട്ടിക്കൽ പ്ലെയിനോ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രീതിയിലാണ് ഇത് എന്താണ് ഒരു ഇമേജ് ഫോം ചെയ്യുന്നതായിട്ടാണ് നമ്മൾ അസംഷൻ എടുത്തേക്കുന്നത് ആദ്യം തന്നെ അല്ലേ അപ്പോൾ നോക്കിയേ ഈ പറഞ്ഞ എലിവേഷനിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ പറഞ്ഞ രണ്ട് വിഷ്വൽ റേസ് പാസ് ചെയ്ത് പോയിരിക്കുന്നത് സോ അതിൻ്റെ എൻഡിൽ നമുക്ക് എന്തുണ്ട് ട്രൂ ലെങ്ത് ഉണ്ട് അല്ലേ ഇതുപോലെ തന്നെ നേരെ തിരിച്ചും ഇവിടെ നിന്നും ഇതുപോലെ തന്നെ നേരെ തിരിച്ചും രണ്ട് വിഷ്വൽ റേസ് എന്താണ് പാസ് ചെയ്ത് പോയിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ദാറ്റ് മീൻസ് ഈ പറഞ്ഞ ടോപ്പിന് പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്ത് പോയിരിക്കുന്നു ഇതിൻ്റെ എൻഡിൽ നമുക്ക് ഇതിൻ്റെ ട്രൂ ലെങ്ത് ഉണ്ട് അല്ലേ അപ്പം നമുക്ക് ട്രൂ ലെങ്ത് എങ്ങനെ മെഷർ ചെയ്യാം ഇനി ജസ്റ്റ് ഒന്നും കൂടെ നമ്മുടെ ആ സെയിം ഫിഗറിലേക്ക് ഒന്ന് പോക്കേ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി സപ്പോസ് നമ്മൾ ഫ്രണ്ട് വ്യൂ ആലോചിച്ച് നോക്കി സോ ഫ്രണ്ട് വ്യൂ ആലോചിച്ച് നോക്കി സോ ഇതാണ് നമ്മുടെ എന്താണ് ഇത് നമ്മുടെ ആദ്യത്തെ പ്ലെയിൻ ആലോചിച്ച് നോക്കി സോ ഇത് നമ്മുടെ എന്താണ് വെട്ടിക്ക പ്ലെയിനെ മേക്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഫോം ചെയ്തിരിക്കുന്ന ആ ട്രപ്പീസിയം അല്ലെങ്കിൽ ആ പ്ലെയിൻ അല്ലേ സോ ഇത് നമ്മുടെ ഫ്രണ്ട് വ്യൂ ഇത് നമ്മുടെ ആക്ച്വൽ ലൈൻ ഇത് രണ്ട് വിഷ്വൽ റേസ് അല്ലേ ഓക്കെ സോ അപ്പോൾ വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദിസ് വിഷ്വൽ റേ എന്ന് ആലോചിച്ച് നോക്കി ഈ വിഷ്വൽ റേസിൻ്റെ ലെങ്ത് എത്രയായിരിക്കും
ഞാനിതിനെ തിരിച്ച് വീണ്ടും എടുക്കുക സോ ദാറ്റ് മീൻസ് ഇതാണ് നമ്മുടെ ആക്ച്വൽ ലൈൻ ഇത് നമ്മുടെ ഫ്രണ്ട് വ്യൂ അല്ലേ സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദിസ് ലെങ്ത് ഈ ലെങ്ത് എത്രയായിരിക്കും ആലോചിച്ച് നോക്കി ഈ ലെങ്ത് എത്രയായിരിക്കും സോ ദാറ്റ് മീൻസ് ഇതെന്താണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഈ പോയിൻറ്റ് എ എന്ന് പറയുന്നത് എത്ര മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി എന്നുള്ള കേസാണ് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ സോ ദാറ്റ് മീൻസ് ഈ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് പോയിൻറ്റ് എത്ര മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി ഇതെന്താണ് ഈ ലെങ്ത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് എന്താണ് പോയിൻറ്റ് പി എത്ര മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി അല്ലേ അപ്പോൾ ഇത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് പോയിൻറ്റ് എ എത്ര മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി ഇത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് പോയിൻറ്റ് ബി എത്ര മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി അല്ലേ സോ നോക്കിക്കേ ആ സെയിം സാധനം തന്നെയാണ് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് പോയിൻറ്റ് എത്ര മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി എന്നുള്ള കേസാണ് നമ്മൾ ഈ പറഞ്ഞ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് അതായത് എക്സ് വൈ ലൈനിൽ നിന്നും എയിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ അതെന്താ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് പോയിൻറ്റ് എ എത്ര മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി എന്നുള്ള കേസാണ് അത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒരു ലൈൻ മാർക്ക് ചെയ്യുകയാണ് സോ ദാറ്റ് മീൻസ് അപ്പോൾ എന്താണ് അപ്പോൾ ഈ പ്രൊജക്ടറിൻ്റെ ലെങ്ത് എത്ര തന്നെയായിരിക്കും ഇത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന പോയിൻറ്റ് എ എത്ര മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി എന്നുള്ളതാണെങ്കിൽ അല്ലേ സോ അപ്പം നമ്മൾ വരയ്ക്കുന്ന ഈ ലൈൻ്റെ ലെങ്ത് എത്ര തന്നെയായിരിക്കും എത്ര മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നുള്ള സെയിം ലെങ്ത് അതായത് എക്സ് വൈ ലൈനിൽ നിന്നും ഈ എയിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഈ ലെങ്ത് അല്ലേ സോ എക്സ് വൈ ലൈനിൽ നിന്നും എയിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഈ ലെങ്ത് അതുപോലെ തന്നെ എക്സ് വൈ ലൈനിൽ നിന്നും ബിയിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഈ ലെങ്ത് അതുപോലെ ഒന്നും കൂടെ മനസ്സിലാക്കുക സോ ദാറ്റ് മീൻസ് ഈ പോയിന്റ് ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇത് ഈ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് പോയിന്റ് എത്ര മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നുള്ള കേസാണ് അല്ലേ സോ ദാറ്റ് മീൻസ് അത് തന്നെയാണ് എക്സ് വൈ ലൈനിൽ നിന്നും ഈ എയിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒന്നും കൂടെ ഞാൻ പറയാം സോ ദാറ്റ് മീൻസ് എക്സ് വൈ ലൈനിൽ നിന്നും എയിലേക്ക് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഡിസ്റ്റൻസ് തന്നെയായിരിക്കണം നമ്മുടെ പ്രൊജക്ടറിൻ്റെ ലെങ്ത് എവിടെ നിന്നുള്ള ലെങ്ത് ദാറ്റ് മീൻസ് ഈ ഫ്രണ്ട് വ്യൂവും ട്രൂ ലെങ്തുമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ഈ ലെങ്ത് അല്ലേ സോ ദാറ്റ് മീൻസ് അതാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഈ ലെങ്ത് തന്നെയാണ് ഈ ലെങ്ത് അല്ലേ സോ ദാറ്റ് മീൻസ് ആ ലെങ്ത് തന്നെയാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുമ്പം ഈ ലെങ്ത് അല്ലേ സോ ദാറ്റ് മീൻസ് അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് റെപ്രസെൻ്റ് ചെയ്ത് എഴുതാം സോ ദാറ്റ് മീൻസ് ഇവിടെ എക്സ് വൈയിലുള്ള ഈ പോയിൻ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുകയാണ് ഇറ്റ് ഈസ് എ സീറോ എന്ന് പറയുന്നത് എന്താണ് എക്സ് വൈ ലൈനിലുള്ള ആ പോയിന്റിനെ ജസ്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എ സീറോ ബി സീറോ എന്ന് പറയുന്നത് എന്താണ് എക്സ് വൈയിലുള്ള ബിയുടെ പോയിന്റിനെ ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നൊരു ഒരു ഇതാണ് ബി സീറോ ഓക്കെ അപ്പോൾ ആലോചിച്ച് നോക്കുക ഈ എ സീറോ എ ഡിസ്റ്റൻസ് തന്നെയായിരിക്കണം ഏത് a'a1 ഡിസ്റ്റൻസ് അല്ലേ അങ്ങനെയാണെങ്കിൽ എന്ത് തന്നെയായിരിക്കണം ബി സീറോ ബി ഡിസ്റ്റൻസ് തന്നെയായിരിക്കണം ബി സീറോ ബി ഡിസ്റ്റൻസ് തന്നെയായിരിക്കണം ഏത് ഡിസ്റ്റൻസ് b'b1 ഡിസ്റ്റൻസ് അല്ലേ സോ b'b1 ഡിസ്റ്റൻസ് സോ a0 എ ഡിസ്റ്റൻസ് തന്നെയായിരിക്കണം a'a1 ഡിസ്റ്റൻസ് b0 b ഡിസ്റ്റൻസ് തന്നെയായിരിക്കണം b'b1 ഡിസ്റ്റൻസ് ഓക്കെ മനസ്സിലായോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ചൊന്ന് എടുത്ത് നോക്കി സോ ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് എഴുതിയേക്കാം സോ ദാറ്റ് മീൻസ് a0 എ ഡിസ്റ്റൻസ് തന്നെയായിരിക്കണം ഏത് ഡിസ്റ്റൻസ് a'a1 ഡിസ്റ്റൻസ് അല്ലേ സോ ഇതുപോലെ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം b0 ബി ഡിസ്റ്റൻസ് തന്നെയായിരിക്കണം ഏത് ഡിസ്റ്റൻസ് b'b1 ഡിസ്റ്റൻസ് ഓക്കെ ഇനി അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ച് ഇങ്ങോട്ട് എഴുതുക സോ ദാറ്റ് മീൻസ് അടുത്ത കേസ് നിങ്ങൾ എടുത്ത് നോക്കിക്കേ ഇത് നമ്മുടെ ട്രൂ ലൈൻ ഇത് നമ്മുടെ ടോപ്പ് വ്യൂ അല്ലേ സോ ഇത് മേക്ക് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു പ്ലെയിൻ മേക്ക് ചെയ്തിരിക്കുന്നു ദാറ്റ് മീൻസ് ഇത് നമ്മുടെ ടോപ്പ് വ്യൂ ഇത് നമ്മുടെ ട്രൂ ലൈൻ അല്ലേ അപ്പോൾ ഇതെന്താണ് കണ്ണിൽ നിന്നുള്ള വിഷ്വൽ റേസ് ഇത് കണ്ണിൽ നിന്നുള്ള വിഷ്വൽ റേസ് ഓക്കെ ഇനി ഈ പ്ലെയിനെ നമ്മൾ വീണ്ടും പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവന്നേ ദാറ്റ് മീൻസ് ഇതിനെ പിടിച്ച് ഞാൻ പെർപെൻഡിക്കുലർ ആക്കി സോ ഇങ്ങനെ ഒരു പ്ലെയിൻ ആക്കി സോ ദാറ്റ് മീൻസ് ഇതിൻ്റെ ട്രൂ ലൈൻ ട്രൂ ലെങ്ത് ഇതെന്താണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ ഇതെന്താണ് ഇത് രണ്ടും കണ്ണിൽ നിന്നുള്ള വിഷ്വൽ റേസ് ഓക്കെ കണ്ണിൽ നിന്നുള്ള വിഷ്വൽ റേസ് ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അപ്പം ഈ പറഞ്ഞ വിഷ്വൽ റേയുടെ ലെങ്ത് എത്രയായിരിക്കണം ദാറ്റ് മീൻസ് ഇത് നമ്മുടെ പോയിൻ്റ് എയിൽ കൂടെ ഇങ്ങനെ ഒരു ട്രൂ ലൈൻ അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മുടെ പ്രൊജക്ടർ പാസ് ചെയ്ത് പോകുന്നുണ്ട് വിഷ്വൽ റേ പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഈ ലൈനിൻ്റെ ലെങ്ത് എത്രയായിരിക്കും ഇത് എത്ര മില്ലിമീറ്റർ എബോവ് എച്ച് പി അല്ലേ സോ പോയിൻ്റ് എത്ര മില്ലിമീറ്റർ എബോവ് എച്ച് പി എന്നാണ് ഇത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ സോ ദാറ്റ് മീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് വൈ ലൈനിൽ നിന്നും എ ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് അത് തന്നെയായിരിക്കും ഏത് ഈ ഡിസ്റ്റൻസ് സോ അങ്ങനെയാണെങ്കിൽ ഇതോ എക്സ് വൈ ഇത് എത്രയാണ് പോയിൻറ്റ് ബി എത്ര മില്ലിമീറ്റർ എബോവ് എച്ച് പി സോ ദാറ്റ് മീൻസ് എക്സ് വൈ ലൈനിൽ നിന്നും ബി ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് അത് തന്നെയായിരിക്കും ഏത് ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് അല്ലേ സോ അത് തന്നെയായിരിക്കും ഈ ഡിസ്റ്റൻസ് അപ്പോൾ ഇനി എന്ത് നോക്കി അപ്പോൾ ഇത് എക്സ് വൈ ലൈനിൽ നിന്നും എ ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് അപ്പോൾ ഇതിനെ നമ്മൾ മറച്ച് വെച്ചാൽ എന്ത് നമുക്ക് മാർക്ക് ചെയ്യാം എക്സ് വൈ ലൈനിൽ നിന്നും എ ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും ഈ പറഞ്ഞ പ്രൊജക്ടറിൻ്റെ ലെങ്ത് അതുപോലെ തന്നെ എക്സ് വൈ ലൈനിൽ നിന്നും
ബി ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഈ പറഞ്ഞ പ്രൊജക്ടറിൻ്റെ ലെങ്ത് അല്ലേ. സോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. സോ ദാറ്റ് മീൻസ് എന്താ നമ്മൾ പറഞ്ഞത്, ഈ പറഞ്ഞ എക്സ് വൈ ലൈൻ, സോ അവിടെ ഞാൻ എ സീറോ എന്ന് മാർക്ക് ചെയ്തേക്കുവാണ്, എ സീറോയിൽ നിന്നും എ ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ്. സോ ആ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഏത് ഡിസ്റ്റൻസ്, ഈ പറഞ്ഞ ടോപ്പ് നിന്നും ട്രൂ ലെങ്തിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പ്രൊജക്ടറിൻ്റെ ഡിസ്റ്റൻസ്. ഓക്കെ, അതുപോലെ തന്നെ ബി സീറോ ബി ഡാഷ് ഡിസ്റ്റൻസ്, ഈ സെയിം ഡിസ്റ്റൻസ് തന്നെയായിരിക്കും എങ്ങോട്ട് വരയ്ക്കേണ്ടത്, ഈ പറഞ്ഞ ടോപ്പ് വ്യൂവിൻ്റെ ബി നിന്നും ബി ടുവിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, സോ അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. സോ ദാറ്റ് മീൻസ് ബി സീറോ എന്താണ്, ബി സീറോ അല്ലെങ്കിൽ സോറി എ സീറോ എ ഡാഷ് ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് എ ടു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് അല്ലെങ്കിൽ നേരെ തിരിച്ച് എ സീറോ എ ഡാഷ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് എ സീറോ എ ഡാഷ് ലെങ്ത് തന്നെയായിരിക്കും, എ സീറോ എ ഡാഷ് ലെങ്ത് തന്നെയായിരിക്കും ഏത് ലെങ്ത്, ഈ പറഞ്ഞ എ ടു ലെങ്ത് അല്ലേ, എ ടു ലെങ്ത്, ഇത് എ ആണ്. സോ എ ടു ലെങ്ത് അല്ലേ, ദാറ്റ് ഈസ് എ ടു ലെങ്ത്. സോ എ ടു ലെങ്ത്, സോ ദാറ്റ് ഈസ് എ സീറോ എ ഡാഷ് ഡിസ്റ്റൻസ് തന്നെയായിരിക്കും എ ടു ലെങ്ത് അല്ലേ. സോ എ ടു ലെങ്ത്, നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സെയിം ഇത് തന്നെ വെച്ച് മാർക്ക് ചെയ്യുവാണ്, എ സീറോ എ ഡാഷിൻ്റെ ലെങ്ത് തന്നെയായിരിക്കും എ ടുവിൻ്റെ ലെങ്ത്. അതുപോലെ തന്നെ ബി സീറോ ബി ഡാഷിൻ്റെ ലെങ്ത് തന്നെയായിരിക്കും ബി ബി ടുവിൻ്റെ ലെങ്ത് അല്ലേ. സോ ബി സീറോ ബി ഡാഷിൻ്റെ ലെങ്ത് തന്നെയാണ് ഏതിൻ്റെ ലെങ്ത്, ബി ബി ടുവിൻ്റെ ലെങ്ത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇത് എന്ത് ചെയ്യാം, ഇത് ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട്, അപ്പോൾ ഈ ഡിസ്റ്റൻസ് എടുത്തു ജസ്റ്റ് പെർപെൻഡിക്കുലറായിട്ട് വരച്ചു, ഈ ഡിസ്റ്റൻസ് എടുത്തു ജസ്റ്റ് പെർപെൻഡിക്കുലറാക്കി വരച്ചാൽ നമുക്ക് ഈ കിട്ടുന്ന എന്തായിരിക്കും, എ ടു ബി ടു ദാറ്റ് ഈസ് റെപ്രസെൻറ്റിംഗ് ദി ട്രൂ ലെങ്ത്, എ വൺ ബി വൺ ദാറ്റ് ഈസ് റെപ്രസെൻറ്റിംഗ് ദി ട്രൂ ലെങ്ത്. അപ്പോൾ ഇത് ഞാൻ കൺസെപ്റ്റ് പറയാൻ വേണ്ടിയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്, നമുക്ക് ഇതിന് ഇത്രയും ഡീറ്റെയിൽസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം കിട്ടി, സോ ആ പ്രോബ്ലത്തിനകത്ത് നമുക്ക് എന്ത് കിട്ടുന്നു, ആദ്യമേ തന്നെ ഫ്രണ്ട് യു ദാറ്റ് ഈസ് എ ഡാഷ് ബി ഡാഷും എ ബിയും കിട്ടിയെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. എങ്ങനെ നമുക്ക് ട്രൂ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാം, ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്ത് ചെയ്യാം, എ സീറോ എ ഡിസ്റ്റൻസ്, അതായത് എന്താണ് എ സീറോ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാനിവിടെ എ സീറോ കൊടുത്തേക്കാം. ദാറ്റ് ഈസ് എ സീറോ എന്ന് പറയുന്നത് ഈ എക്സ് വൈ ലൈനിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന, ഈ പ്രൊജക്ടർ എക്സ് വൈ ലൈനിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ എക്സ് വൈ ലൈനിൽ ടച്ച് ചെയ്യുന്ന ആ പോയിന്റ്, സോ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എ സീറോ എന്ന് കൊടുത്തു. അതുപോലെ തന്നെ ഇത് പ്രൊജക്ടർ ഇതിൽ കൂടെ എക്സ് വൈ ലൈനും കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ എന്താണ്, പ്രൊജക്ടർ പാസ് ചെയ്ത് പോകുന്ന എക്സ് വൈ ലൈനും കൂടെ പാസ് ചെയ്യുന്ന പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ബി സീറോ എന്ന് കൊടുത്തു അല്ലേ. നമ്മൾ എന്താ ചെയ്തേക്കുന്നത്, വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ഈ പറഞ്ഞ പ്രൊജക്ടർ ലൈൻസ്, നമുക്ക് എന്താണ് ട്രൂ ലെങ്ത് മെഷർ ചെയ്യണം, ട്രൂ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ആലോചിച്ച് നോക്കുക, എന്താണ് എ സീറോ എയുടെ ലെങ്ത് എന്ത് തന്നെയായിരിക്കും. സോ ദാറ്റ് മീൻസ് എ സീറോ എയുടെ ലെങ്ത്, ഇത് നിങ്ങളുടെ കോമ്പസ് എടുക്കുക, എ സീറോ എയുടെ ലെങ്ത് നമ്മുടെ കോമ്പസ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒരു പെർപെൻഡിക്കുലർ ലൈൻ അങ്ങ് വരയ്ക്കുക. ഓക്കെ, സോ എ സീറോ എയുടെ ലെങ്ത് നിങ്ങളുടെ കോമ്പസ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം, ജസ്റ്റ് അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ആദ്യമേ തന്നെ രണ്ട് പെർപെൻഡിക്കുലർ ലൈൻ അങ്ങ് വരച്ച് വെച്ചേക്കുക. ഓക്കെ, എന്നിട്ട് ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും എ സീറോ എയുടെ ലെങ്ത് തന്നെയായിരിക്കും ഈ ലെങ്ത് അല്ലേ. സോ ആ ലെങ്ത്, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം, എ വൺ എന്ന് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ നേരെ തിരിച്ച് ബി സീറോ ബി ലെങ്ത് അല്ലേ, ദാറ്റ് ഈസ് ബി സീറോ ബി ലെങ്ത്, അതായത് എക്സ് വൈ ലൈനിൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക. സോ ആ ഡിസ്റ്റൻസ് എടുത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ കോമ്പസ് എടുക്കുക, ഈ ഡിസ്റ്റൻസ് എടുത്ത് മാർക്ക് ചെയ്യുക, ജസ്റ്റ് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക, ജസ്റ്റ് ഒരു ആർക്ക് വരയ്ക്കുക, ഈ ലൈനിലേക്ക് ഒരു ആർക്ക് വരയ്ക്കുക, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബി വൺ കിട്ടി അല്ലേ. സോ അപ്പം ഈ മാർക്ക് ചെയ്തിരിക്കുന്ന എ വൺ ബി വൺ എന്ന് പറയുന്നത് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഈസ് ദി ട്രൂ ലെങ്ത് അല്ലേ, ദാറ്റ് ഈസ് ദി ട്രൂ ലെങ്ത്. ഇനി ഇതുപോലെ തന്നെ നേരെ തിരിച്ച് ചെയ്യുക, എന്ത് ചെയ്യണം, എ സീറോ എ ഡാഷ് എടുക്കുക. സോ ഈ എ സീറോ ഇവിടെ രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുക, ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം നമ്മുടെ ഈ ടോപ്പ് വ്യൂവിന് പെർപെൻഡിക്കുലറായിട്ട് ആദ്യമേ രണ്ട് ലൈൻ അങ്ങ് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ. സോ ടോപ്പ് വ്യൂവിന് പെർപെൻഡിക്കുലറായിട്ട് എയിൽ നിന്നും ബി നിന്നും ജസ്റ്റ് രണ്ട് ലൈൻസ് അങ്ങ് മാർക്ക് ചെയ്യുക. ആദ്യം തന്നെ പെർപെൻഡിക്കുലറായിട്ട് രണ്ട് ലൈൻസ് മാർക്ക് ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ എ സീറോ എ ഡാഷ് ഡിസ്റ്റൻസ് എടുക്കുക. ഓക്കെ, സോ എ സീറോ എ ഡാഷ് ഡിസ്റ്റൻസ് എടുത്തു, കോമ്പസ് എടുത്തു, മാർക്ക് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് എന്താണ് നമുക്ക് എ ടു എന്ന് മാർക്ക് ചെയ്യാം. ഇതുപോലെ തന്നെ ബി സീറോ ബി ഡാഷ് ഡിസ്റ്റൻസ് എടുക്കുന്നു, അതായത് ഈ ലെങ്ത് ബി സീറോ ബി ഡാഷ് ഡിസ്റ്റൻസ് എടുക്കുന്നു, ആ ലെങ്ത് എടുത്തു. സോ ഈ ലെങ്ത് എടുത്തു, നിങ്ങൾ കോമ്പസ് എടുക്കുക, ജസ്റ്റ് ഒരാർക്ക് മാർക്ക് ചെയ്യുക. സോ ഇതെന്തായിരിക്കും നമ്മുടെ ബി ടു. സോ എ ടു ബി ടു തമ്മിൽ കൺ
കണക്ട് ഒരു ലൈൻ അങ്ങ് വരയ്ക്കുന്നു സോ ദാറ്റ് ഈസ് ദി ട്രൂ ലെങ്ത് അപ്പോൾ എ വൺ ബി വൺ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഈസ് ദി ട്രൂ ലെങ്ത് അതുപോലെ തന്നെ എ ടു ബി ടു റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് എന്ത് തന്നെയാണ് ട്രൂ ലെങ്ത് തന്നെ അല്ലേ സോ അപ്പം നമുക്ക് എ വൺ ബി വണ്ണിൻ്റെ ലെങ്ത് എ ടു ബി ടുവിൻ്റെ ലെങ്ത് സെയിം ആയിരിക്കണം അല്ലേ സോ അപ്പം ഇത് ട്രൂ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം എന്ത് ചെയ്യാം ഈ പറഞ്ഞ എക്സ് വൈ ലൈനിൽ നിന്നും എയിലേക്ക് ടോപ്പിലേക്കുള്ള ഒരു ലെങ്ത് എടുത്തു ഈ പറഞ്ഞ ഫ്രണ്ടിൽ നിന്നും എ ഡാഷ് ബി ഡാഷിൻ്റെ ലൈനിൽ നിന്നും എന്ത് ചെയ്യുക ഈ പറഞ്ഞ എ ഡാഷിൽ നിന്നും ജസ്റ്റ് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു ഈ സെയിം ലെങ്ത് എടുത്ത് ഇങ്ങോട്ട് മാർക്ക് സോറി ഈ സെയിം എ സീറോ എ ലെങ്ത് എടുത്ത് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു അപ്പോൾ ഇവിടെ നമുക്ക് എവിടെ നിന്ന് പറയുന്ന പോയിൻ്റ് കിട്ടി ഇതുപോലെ തന്നെ നേരെ തിരിച്ച് ബി ഡാഷിൽ നിന്നും ജസ്റ്റ് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക എന്നിട്ട് എന്ത് ആലോചിക്കുക ബി സീറോയിൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക സോ ആ ഡിസ്റ്റൻസ് എടുത്ത് ഈ ഒരു ലൈൻ എന്താ ആ ലെങ്ത് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക സോ അപ്പോൾ നമുക്ക് ബി വൺ കിട്ടി സോ ദറ്റ് ഈസ് എ വൺ ബി വൺ ദറ്റ് ഈസ് റെപ്രസെൻറ്റിംഗ് ദി ട്രൂ ലെങ്ത് അപ്പോൾ ഇത് ആലോചിച്ച് നോക്കുക അപ്പോൾ ഇതെന്ത് തന്നെയാണ് ഇതായിരിക്കും ട്രൂ ലെങ്ത് അല്ലേ സോ ഇത് നിങ്ങൾ മെഷർ ചെയ്യുക ഇതുപോലെ തന്നെ ഈ ലെങ്തും ആ സെയിം ലെങ്ത് തന്നെ കിട്ടും സോ ഈ ലൈൻ എപ്പോഴും നിങ്ങൾ ആലോചിച്ചോണം ഇത് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കണം അതായത് ഫ്രണ്ടിനോട് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കണം ഈ പറഞ്ഞ പ്രൊജക്ടേഴ്സ് വരയ്ക്കാൻ അതുപോലെ തന്നെ ഇത് എപ്പോഴും എന്തായിരിക്കണം ടോപ്പ് വ്യൂവിന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ വരയ്ക്കണം ഈ ലൈൻസ് ഓക്കെ ചുമ്മാ എന്തെങ്കിലും ലൈൻ വരച്ചാൽ പോരാ ഈ ഷുഡ് ബി ഓൾവേസ് പെർപെൻഡിക്കുലർ ഓക്കെ അപ്പോൾ ഇത് ഫ്രണ്ട് വ്യൂവിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുക രണ്ട് പ്രൊജക്ടേഴ്സ് അതുപോലെ തന്നെ ഈ ടോപ്പ് വ്യൂവിനോടും ജസ്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് പ്രൊജക്ടേഴ്സ് വരയ്ക്കണം ഓക്കെ എന്നിട്ട് വേണം ഈ പറഞ്ഞ ലെങ്ത് മെഷർ ചെയ്യാൻ ദാറ്റ് ഈസ് എ സീറോ എ ഡിസ്റ്റൻസ് എടുത്ത് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു ബി സീറോ ബി ഡിസ്റ്റൻസ് എടുത്ത് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു സോ ദാറ്റ് മീൻസ് ഇത് തമ്മിൽ എ വണ്ണും ബി വണ്ണും കിട്ടി അത് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ട്രൂ ലെങ്ത് കിട്ടും അതുപോലെ തന്നെ നേരെ തിരിച്ച് ചെയ്യുക ദാറ്റ് ഈസ് എ സീറോ എ ഡാഷ് ഡിസ്റ്റൻസ് എടുത്ത് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക ബി സീറോ ബി ഡാഷ് ഡിസ്റ്റൻസ് എടുത്ത് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എ ടു ബി ടു ദറ്റ് ഈസ് ദി ട്രൂ ലെങ്ത് നമുക്ക് കിട്ടി ഓക്കെ ഇനി നമുക്ക് ക്വസ്റ്റൻ അകത്ത് തന്നിരിക്കുന്ന വേറൊരു കേസുണ്ട് നമുക്ക് ഇതിൻ്റെ ട്രൂ ആംഗിളും ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലേ ട്രൂ ആംഗിളും ഫൈൻഡ് ഔട്ട് ചെയ്യണം അപ്പം നമുക്കൊന്ന് ആലോചിച്ച് നോക്കി ഇനി നമുക്ക് എന്തായിരിക്കും ഇതിൻ്റെ ട്രൂ ആംഗിൾ ഒന്ന് ആലോചിച്ച് നോക്കി സോ ലൈൻ ഇങ്ങനെ നിൽക്കുവാണ് അല്ലേ സോ ആലോചിച്ച് നോക്കി സോ ഈ ലൈൻ ഇങ്ങനെ നിൽക്കുവാണ് സോ ഈ ലൈൻ ഇങ്ങനെ നിൽക്കുമ്പം എന്താണ് ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫ്രണ്ട് വ്യൂ അല്ലേ അതായത് കണ്ണിൽ നിന്നുള്ള വിഷുറ ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് പാസ് ചെയ്ത് ഇവിടെ കിട്ടി ഇവിടെ കിട്ടി സോ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫ്രണ്ട് വ്യൂ അല്ലേ അപ്പം ഇനി എന്തായിരിക്കും ഇതിൻ്റെ ട്രൂ ആംഗിൾ ട്രൂ ആംഗിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം സോ സപ്പോസ് ഈ ലൈൻ ഇറ്റ് ഈസ് ഇംഗ്ലണ്ട് ടു വി പി ആൻഡ് ഇംഗ്ലണ്ട് ടു എച്ച് പി ആയിട്ട് നിൽക്കുക സോ ഇവരെ ഇങ്ങനെ പിടിച്ച് ഞാൻ വി പിയിലേക്ക് മുട്ടിക്കുക ഒന്ന് കൂട്ടിക്കോ ആലോചിച്ച് നോക്കിയേ ഈ പറഞ്ഞ ലൈനെ പിടിച്ച് ഞാൻ ഇങ്ങോട്ട് വി പിയിലേക്ക് മുട്ടിക്കുക വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് ടച്ച് ചെയ്യിക്കുക സോ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് ടച്ച് ചെയ്യുന്ന പോയിന്റ് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് എന്താ പേരാ കഴിഞ്ഞ പ്രോളത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്ത് പേരാണ് കഴിഞ്ഞ മുമ്പത്തെ പ്രോളം എന്ന് തോന്നുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്ത് പേരാണ് നമ്മൾ വിളിക്കുക ഒരു ലൈൻ ദറ്റ് ഈസ് ദി എന്താണ് ഈ പറഞ്ഞ ഒരു ലൈനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക ഒരു ലൈൻ വിച്ച് ഈസ് ഇംഗ്ലണ്ട് ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി ആ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ടു എച്ച് പി ഓർ ഇംഗ്ലണ്ട് ടു വി പി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇഫ് വി എക്സ്റ്റെൻഡ് ദിസ് ലൈൻ എന്ത് സംഭവിക്കും ഇറ്റ് വിൽ എന്താണ് ഇറ്റ് വിൽ മീറ്റ് ദിസ് വെർട്ടിക്കൽ പ്ലെയിൻ അല്ലേ വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് ഇംഗ്ലണ്ടായിട്ട് നിൽക്കുവാണ് വെർട്ടിക്കൽ പ്ലെയിനെ വന്ന് മീറ്റ് ചെയ്യും സോ ആ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരെന്താണ് ദറ്റ് ഈസ് ദി വെർട്ടിക്കൽ ട്രേസ് അല്ലേ ദറ്റ് ഈസ് ദി വെർട്ടിക്കൽ ട്രേസ് അതായത് ഞാൻ നേരത്തെ സംഗതി തന്നെ വെസ്റ്റ് ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് ഈ ലൈൻ സോ ഈ ലൈന് സപ്പോസ് ഇവന് ഇംഗ്ലണ്ടായിട്ട് നിൽക്കുവാണ് അല്ലേ സോ ഇതാണ് നമ്മുടെ ട്രൂ ലൈന് ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ സോ അപ്പം ആലോചിച്ച് നോക്കി ഈ ലൈനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഇത് ഇതേ ഇവിടെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇറ്റ് വിൽ മീറ്റ് ദിസ് വെർട്ടിക്കൽ പ്ലെയിൻ അല്ലേ സോ ഞാനാണ് വെർട്ടിക്കൽ പ്ലെയിനെങ്കിൽ സോ ഈ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് വന്ന് ഇവൻ ടച്ച് ചെയ്യും മീറ്റ് ചെയ്യും അല്ലേ സോ അപ്പോൾ അതായത് നമ്മളിപ്പോൾ എന്താ ചെയ്തത് ഈ ട്രൂ ലൈനെ പിടിച്ച് നമ്മൾ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു ഈ സെയിം കേസ് ഞാൻ ഇവിടെ ചെയ്യുവാണ് അതായത് ഈ ട്രൂ ലൈൻ ദറ്റ് ഈസ് എ വൺ ബി വൺ ദറ്റ് ഈസ് റെപ്രസെൻറ്റിംഗ് ദി ട്രൂ ലൈൻ അല്ലെങ്കിൽ ആക്ച്വൽ ലൈൻ സോ ആക്ച്വൽ ലൈനെ ഞാൻ പിടിച്ച് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക സോ എക്സ്റ്റെൻഡ് ചെയ്തു അപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും നമ്മുടെ ഈ പറഞ്ഞ ഫ്രണ്ട് വ്യൂ ഇതുപോലെ തന്നെ അങ്ങ് എക്സ്റ്റെൻഡ് ആവും അല്ലേ സോ ഒരു ആക്ച്വൽ ലൈൻ എക്സ്റ്റെൻഡ് ആയി വരുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോലെ കാണാം അല്ലേ സോ ദാറ്റ് മീൻസ് ഈ ഫ്രണ്ട് വ്യൂ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യായി ഓക്കെ സോ അവസാനം എന്ത് സംഭവിക്കും ഈ പറഞ്ഞ ട്രൂ ലൈനും അതുപോലെ തന്നെ ഈ ഫ്രണ്ട് വ്യൂവിൻ്റെ ലൈനും കൂടെ ഒരു പോയിൻ്റ് വന്ന് മീറ്റ് ചെയ്യും അല്ലേ സോ അപ്പോൾ ഈ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഏതായിരിക്കും ആലോചിച്ച് നോക്കി ഈ ലൈൻ ഇങ്ങനെ നിൽക്കുക സോ ഇത് നമ്മുടെ ആക്ച്വൽ ലൈന് ഇത് നമ്മുടെ ഫ്രണ്ട് വ്യൂ അപ്പോൾ ഈ പറഞ്ഞ ഫ്രണ്ട് വ്യൂവിനെ ഞാൻ ഇങ്ങനെ പിടിച്ച് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും സ്വാഭാവികമായിട്ടും അവസാനം ഇത് ഇങ്ങനെ വന്ന് മീറ്റ് ചെയ്യും ഇത് മീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ ഈ പറഞ്ഞ ഫ്രണ്ട് വ്യൂ ഇതുപോലെ തന്നെ എക്സ്റ്റെൻഡ് ആയി ഇങ്ങോട്ട് വന്ന് മീറ്റ് ചെയ്യത്തില്ലേ അപ്പോൾ ഇത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന നോക്കി നിങ്ങൾ തന്നെ ഒന്ന് വെച്ച് നോക്കി ഒരു പ്ലെയിൻ എടുക്കുക ഇങ്ങനെ തന്നെ വെച്ച് നോക്കുക ഈ ട്രൂ ലൈൻ ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് വന്ന് മീറ്റ് ചെയ്തു
അതോടൊപ്പം സംഭവിക്കും ഈ പറഞ്ഞ ഫ്രണ്ട് ഇങ്ങോട്ട് വന്ന് എക്സ്റ്റെൻഡ് ആവും അല്ലേ. സോ അവസാനം എന്ത് സംഭവിക്കും? ഇത് തമ്മിൽ മീറ്റ് ചെയ്യും. സോ ആ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്തായിരിക്കും? എന്തായിരിക്കും? ഒരു ലൈൻ നമ്മൾ എന്താണ് ഇംഗ്ലണ്ട് വി പി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെർട്ടിക്കൽ പ്ലെയിൻ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ എന്താ വിളിക്കുന്നത്? ദാറ്റ് ഈസ് എ വെർട്ടിക്കൽ ട്രേസ് അല്ലേ. ദാറ്റ് ഈസ് എ വെർട്ടിക്കൽ ട്രേസ്. അപ്പോൾ നമുക്ക് എന്ത് വിളിക്കാം? സോ ഈ പോയിന്റ് നമുക്ക് എന്ത് വിളിക്കാം? ദാറ്റ് ഈസ് ദി വെർട്ടിക്കൽ ട്രേസ് അല്ലേ. ദാറ്റ് ഈസ് എ വെർട്ടിക്കൽ ട്രേസ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആംഗിൾ എന്തായിരിക്കും? സോ അങ്ങനെയാണെങ്കിൽ ആംഗിൾ എന്തായിരിക്കും? അപ്പം ഈ ആംഗിൾ എന്തായിരിക്കും? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് മേക്ക് ചെയ്തിരിക്കുന്ന ഏത് ആംഗിളാണ്, ഏതുമായിട്ടുള്ള ഇൻക്ലിനേഷനാണ് ഈ ട്രൂ ലൈൻ മേക്ക് ചെയ്തിരിക്കുന്നത്? നോക്കി, വെർട്ടിക്കൽ ട്രേസിൽ, ദാറ്റ് മീൻസ് വെർട്ടിക്കൽ പ്ലെയിനെ വന്ന് മീറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് മീൻസ് ആ ആംഗിൾ എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്? വെർട്ടിക്കൽ പ്ലെയിനുമായിട്ടുള്ള ആംഗിള് അല്ലേ. സോ ദാറ്റ് ഈസ് വെർട്ടിക്കൽ പ്ലെയിനുമായിട്ടുള്ള ആംഗിള് അല്ലേ. വെർട്ടിക്കൽ പ്ലെയിനുമായിട്ടുള്ള ആംഗിളാണത് അല്ലേ. അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനുമായിട്ടുള്ള ആംഗിള് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തത്? ദാറ്റ് ഈസ് ഫൈ അല്ലേ. ഫൈ ഫൈ റെപ്രസെൻ്റ് ചെയ്തത് എന്താണ്? ദാറ്റ് ഈസ് വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ. ദാറ്റ് ഈസ് ഫൈ അല്ലേ. നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലത്തിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതുപോലെ തന്നെ നേരെ തിരിച്ചു നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പോലെ ഒരു ലൈൻ വിച്ച് ഈസ് എന്താണ് ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലേ. ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ എങ്ങനെയാണ്? ഇതാണ് നമ്മുടെ ട്രൂ ലൈൻ, ഇത് നമ്മുടെ ടോപ്പ് വ്യൂ. ഈ ലൈനെ പിടിച്ച് നമ്മളിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? അവസാനം ഇത് വന്ന് ഹൊറിസോണ്ടൽ പ്ലെയിനെ വന്ന് മീറ്റ് ചെയ്യും. അപ്പോൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് എന്ത് വിളിക്കാം? ദാറ്റ് ഈസ് ദി ഹൊറിസോണ്ടൽ ട്രേസ് അല്ലേ. അപ്പോൾ ട്രൂ ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഈ ടോപ്പിൻ്റെ ലൈനും ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ആയി വരും അല്ലേ. സോ ദാറ്റ് മീൻസ് നമുക്ക് അതിനെ എങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാം? ഇങ്ങനെ മാർക്ക് ചെയ്താൽ നമുക്ക് എങ്ങനെ കിട്ടും? സോ ഇവിടെ ആലോചിച്ച് നോക്കിയേ, ഈ പറഞ്ഞ ട്രൂ ലൈനെ ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ടോപ്പിൻ്റെ ലൈനും ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ആയി വരും അല്ലേ. സോ ടോപ്പിൻ്റെ ലൈനും ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ആയി വരും അല്ലേ. ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നു ഇവിടെ വന്ന് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് അല്ലേ. സോ വാട്ട് ഈസ് ദിസ് പോയിന്റ്? ഇതാണ് നമ്മുടെ വി ടി എങ്കിൽ ഇതാണ് വെർട്ടിക്കൽ ട്രേസ് അല്ലേ. ഇതാണ് വെർട്ടിക്കൽ ട്രേസ് എങ്കിൽ ഇതെന്തായിരിക്കും? ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ ട്രേസ് ആയിരിക്കും അല്ലേ. ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ ട്രേസ് ആയിരിക്കും അല്ലേ. ഹൊറിസോണ്ടൽ ട്രേസ് ആയിരിക്കും. അപ്പം വാട്ട് ഈസ് ദിസ് ആംഗിൾ? ഈ ആംഗിൾ എന്തായിരിക്കും? ഈ ആംഗിൾ എന്തായിരിക്കും? അത് ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ ആയിരിക്കും അല്ലേ. ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ ആയിരിക്കും. സോ അതിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്? തീറ്റ അല്ലേ. സോ തീറ്റ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ. ഞങ്ങൾ മറ്റേതുമായിട്ട് കൺഫ്യൂഷൻ ആക്കി കളയരുത്. സോ തീറ്റ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇനിയും കൺഫ്യൂഷൻ ഉള്ളവർ ജസ്റ്റ് ഒന്നും കൂടെ ശ്രദ്ധിക്കാം. ഇതാണ് നമ്മുടെ ആ പ്ലെയിൻ അല്ലേ. ഇത് നമ്മുടെ ഫ്രണ്ട് വ്യൂ, ഇത് നമ്മുടെ ട്രൂ ലൈൻ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ഫ്രണ്ട് വ്യൂവിനെ പിടിച്ച് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ട്രൂ ലൈൻ, ഇത് നമ്മുടെ ട്രൂ ലൈനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഈ പറഞ്ഞ സോറി ട്രൂ ലൈനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ആയി പോകും അല്ലേ. അപ്പോൾ ഇത് തമ്മിൽ അവസാനം വന്ന് എന്ത് ചെയ്യുന്നു? മീറ്റ് ചെയ്യുന്നു. സോ മീറ്റ് ചെയ്യുന്ന ആ പോയിൻ്റാണ് വെർട്ടിക്കൽ ട്രേസ്. അപ്പോൾ ഇതെന്താണ്? ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? അത് വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ അല്ലേ. നോക്കി ലൈൻ ഇങ്ങനെ നിൽക്കുക. സോ ഈ ലൈന് വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിളാണ് അത് അല്ലേ. സോ ഇങ്ങനെ നിൽക്കുന്നു. സോ ഇതിനെ പിടിച്ച് നമ്മൾ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ സംഗതി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദി ഇൻക്ലിനേഷൻ വിത്ത് വി പി, വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ. അതുപോലെ തന്നെ നേരെ തിരിച്ച് ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിനെ ഫോം ചെയ്തിരിക്കുന്ന പ്ലെയിൻ. ഇറ്റ് ഈസ് ദി ടോപ്പ് വ്യൂ, ഇറ്റ് ഈസ് ദി ആക്ച്വൽ ലൈൻ. അപ്പോൾ ഈ ആക്ച്വൽ ലൈനെ ഞാൻ പിടിച്ച് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. സോ അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടിയിരിക്കുന്ന ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ആവും. സോ അവസാനം ഇത് തമ്മിൽ മീറ്റ് ചെയ്യുന്നു. സോ എവിടെ മീറ്റ് ചെയ്യുകയാണ്? ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് മീറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഈ ഹൊറിസോണ്ടൽ ട്രേസ്. അപ്പോൾ ഇത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ദാറ്റ് ഈസ് ഈ ഹൊറിസോണ്ടൽ ട്രേസ്. സോ വാട്ട് ഈസ് ദാറ്റ് ആംഗിൾ? ആംഗിൾ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി. സോ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് തീറ്റ അല്ലേ. സോ ദാറ്റ് ഈസ് തീറ്റ. സോ ഇറ്റ് ഈസ് ഫൈ അല്ലേ. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിനകത്ത് എന്തൊക്കെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? നമുക്ക് ട്രൂ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ട്രൂ ഇൻക്ലിനേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലേ. ട്രൂ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, അതുപോലെ തന്നെ ട്രൂ ഇൻക്ലിനേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആ വേണ്ട സാധനം ജസ്റ്റ് നിങ്ങളൊന്ന് റൈറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട സംഗതി അത് ജസ്റ്റ് ഒന്ന് റൈറ്റ് ചെയ്യുക. എന്താ വേണ്ടത്? ദറ്റ് ഈസ് എന്താണ് ഏഡ, ദറ്റ് ഈസ് എന്തായിരിക്കും നമുക്ക് വേണ്ടത്? ട്രൂ ലെങ്ത്. ട്രൂ ലെങ്ത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന എന്താണ്? ഈ ലെങ്ത്, ദറ്റ് ഈസ് എ വൺ ബി വണ്ണിൻ്റെ ലെങ്ത്, അല്ലെങ്കിൽ എ ടു ബി ടുവിൻ്റെ ലെങ്ത് അല്ലേ. എ ടു ബി ടുവിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ എ വൺ ബി വണ്ണിൻ്റെ ലെങ്ത് അല്ലേ, ദറ്റ് ഈസ് ദി ട്രൂ ലെങ്ത്. സോ എ വൺ ബി വണ്ണിൻ്റെ ലെങ്ത് എത്രയാണെന്ന് മെഷർ ചെയ്യുക, അല്ലെ എ ടു ബി ടുവിൻ്റെ ലെങ്ത് എത്രയാണെന്ന് മെഷർ ചെയ്യുക, അതിങ്ങോട്ട് എഴുതുക. അതുപോലെ തന്നെ തീറ്റ ആൻഡ് ഫൈ അല്ലേ, തീറ്റ ആൻഡ് ഫൈ. സോ തീറ്റ ആൻഡ് ഫൈ എന്ന് പറയുന്നത് എന്താണ്? ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി, ഈ കിട്ടിയിരിക്കുന്ന ആംഗിൾ, ദറ്റ് ഈസ് തീറ്റ ആൻഡ് ഫൈ. ദറ്റ് ഈസ് ഇൻക്ലിനേഷൻ വിത്ത് വി പി, ദറ്റ് ഈസ് ഈ കിട്ടിയിരിക്കുന്ന ആംഗിൾ, ദറ്റ് ഈസ് ഫൈ. അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് ആംഗിൾ നിങ്ങൾ ജസ്റ്റ് മെഷർ ചെയ്യുക.
അതിങ്ങോട്ട് ജസ്റ്റ് ഒരു കോളം വരച്ച് ഇങ്ങോട്ട് എഴുതുക. സോ എ വൺ ബി വൺ അല്ലെങ്കിൽ എ ടു ബി ടു. സോ ഈ ലെങ്ത് എത്രയാണെന്ന് നിങ്ങൾ ജസ്റ്റ് മെഷർ ചെയ്യുക, എഴുതുക. സോ ട്രൂ ലെങ്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എ വൺ ബി വണ്ണിൻ്റെ ലെങ്ത് അല്ലേ, എ വൺ ബി വണ്ണിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ എ ടു ബി ടുവിൻ്റെ ലെങ്ത്, രണ്ട് സെയിം തന്നെയായിരിക്കും. സോ അത് എത്രയാണെന്ന് നിങ്ങൾ മെഷർ ചെയ്യുക, ഇങ്ങോട്ട് എഴുതുക. അതുപോലെ തന്നെ തീറ്റയുടെ ആംഗിൾ, സോ ഇത് തീറ്റ, ദറ്റ് ഈസ് ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി അല്ലേ, തീറ്റ, അത് മാർക്ക് ചെയ്യുക. ഫൈ എന്ന് പറയുന്നത് ഇൻക്ലിനേഷൻ വിത്ത് വി പി, സോ അതും നിങ്ങൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഇത് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഇനി ജസ്റ്റ് നമുക്ക് എന്താ ഇതിൻ്റെ ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ, നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. നമുക്ക് ആദ്യമേ എ ഡാഷ് ബി ഡാഷ് കിട്ടി, അതുപോലെ തന്നെ എ ബി കിട്ടി. സോ ആദ്യമേ തന്നെ നമുക്ക് എ ഡാഷ് ബി ഡാഷ് കിട്ടി, അതുപോലെ തന്നെ എ ബി കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രൂ ലെങ്തും ട്രൂ ഇംഗ്ലീഷും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ഇതിൻ്റെ ട്രൂ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ട്രൂ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് എ ഡാഷ് നിന്നും എക്സ് വൈലിലേക്കുള്ള ഡിസ്റ്റൻസ്, ദറ്റ് ഈസ് എ ഡാഷ് എ സീറോ ഡിസ്റ്റൻസ്, ബി ഡാഷ് ബി സീറോ ഡിസ്റ്റൻസ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ടോപ്പിയുടെ ലൈനോട് പെർപ്പെൻഡിക്കുലറായിട്ട് ഈ സെയിം ഡിസ്റ്റൻസ് തന്നെ ഇങ്ങോട്ട്, അല്ലെ പെർപ്പെൻഡിക്കുലറായിട്ട് ആദ്യമേ തന്നെ രണ്ട് ലൈൻസ് അങ്ങ് മാർക്ക് ചെയ്തു. ഇത് പെർപ്പെൻഡിക്കുലറായിരിക്കണം, ഇതും പെർപ്പെൻഡിക്കുലറായിരിക്കണം. ഓക്കെ, ആദ്യം തന്നെ രണ്ട് ലൈൻസ് അങ്ങ് മാർക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, എ സീറോ എ ഡാഷ് ഡിസ്റ്റൻസ് നിങ്ങളുടെ കോമ്പസ് എടുക്കുക, ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. സോ ഇതാണ് ഇവിടെ നമുക്ക് കൊടുക്കുക, ഇറ്റ് ഈസ് എ ടു. അതുപോലെ തന്നെ ബി സീറോ ബി ഡാഷ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക, സോ അതിന് നമുക്ക് കൊടുക്കുക ഇറ്റ് ഈസ് ബി ടു. ഇനി എന്ത് ചെയ്യണം, എ ടു ബി ടു തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ട്രൂ ലെങ്ത് കിട്ടി അല്ലേ. ഇതുപോലെ തന്നെ നേരെ തിരിച്ച് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ എ സീറോയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക, ബി സീറോയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക അല്ലേ. ഇവിടെ രണ്ട് പെർപ്പെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക, ഈ പറഞ്ഞ എ ഡാഷ് ബി ഡാഷിൽ നിന്ന് അല്ലെ, എ ഡാഷിൽ നിന്നും ബി ഡാഷിൽ നിന്നും ഈ ലൈനുമായിട്ട്, അതായത് ഈ ഫ്രണ്ടുമായിട്ട് പെർപ്പെൻഡിക്കുലറായിട്ട് രണ്ട് ലൈൻസ് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ എ സീറോ എ ഡിസ്റ്റൻസ് എടുക്കുക, ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. സോ അവിടെ നമുക്ക് എ വൺ എന്ന് കൊടുക്കാം, എ വൺ കൊടുത്തു. അതുപോലെ തന്നെ ബി സീറോ ബി ഡാഷ് ബി ഡിസ്റ്റൻസ് ഇങ്ങോട്ട് എടുക്കുക, ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. സോ നമുക്ക് അവിടെ ബി എന്ന് കൊടുക്കാം, ബി ബി വൺ എന്ന് കൊടുക്കാം. സോ ഈ എ വൺ ബി വൺ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിനാണ്, ദറ്റ് ഈസ് ദി ട്രൂ ലെങ്ത്. അപ്പോൾ എ വൺ ബി വണ്ണും എ ടു ബി ടുവും എ വൺ ബി വണ്ണും, ദറ്റ് ഈസ് റെപ്രസെൻറ്റിങ് ദി ട്രൂ ലെങ്ത്. പിന്നെ എന്താ ചെയ്യേണ്ടത്, വളരെ സിമ്പിളാണ്. പിന്നെ നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാം, ഇതിനകത്തൊന്നും ഈ പറഞ്ഞ ഫ്രണ്ട്യൂവിൻ്റെ ലൈനെയും ടോപ്പ്യൂവിൻ്റെ ലൈനെയും, അതായത് ഇതാണ് ഫ്രണ്ട് വ്യൂ, ഇതാണ് ടോപ്പ്യൂ. സോ ഫ്രണ്ട്യൂവിൻ്റെ ലൈനെ ഈ ട്രൂ ലൈനെയും കൂടി അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുക. സോ സെയിം ലൈൻ തന്നെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. സോ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. സോ ഇത് തമ്മിൽ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഏതായിരിക്കും, നിങ്ങൾ പറ പോയിൻ്റ് ഏതായിരിക്കും, ദറ്റ് ഈസ് വെർട്ടിക്കൽ ട്രേസ് അല്ലേ, വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് ടച്ച് ചെയ്യുന്ന പോയിൻ്റ്, ദറ്റ് ഈസ് വെർട്ടിക്കൽ ട്രേസ്. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും, അതെന്തായിരിക്കും, വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ, ദറ്റ് ഈസ് ഫൈ അല്ലേ. നേരെ തിരിച്ച് ചെയ്യുക, എന്ത് ചെയ്യണം, ഈ പറഞ്ഞ എന്താണ് നമ്മുടെ ടോപ്പ് വ്യൂവിനെ പിടിച്ച് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ട്രൂ ലൈനെ പിടിച്ച് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. തമ്മിൽ വന്ന് മീറ്റ് ചെയ്യും. സോ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് നമുക്ക് എന്ത് വിളിക്കാം, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ്, ദറ്റ് ഈസ് ഹൊറിസോണ്ടൽ ട്രേസ് അല്ലേ. സോ അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും, ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിളാണ്, ദറ്റ് ഈസ് തീറ്റ അല്ലേ. ഇനി നമ്മൾ ലൈൻ റൊട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ഈ ഹൊറിസോണ്ടൽ ട്രേസും വെർട്ടിക്കൽ ട്രേസും എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ രീതി ചെയ്താലും ഈ രീതി ചെയ്താലും നമുക്ക് കിട്ടുന്ന ട്രേസസ് സെയിം തന്നെയായിരിക്കും. ഓക്കെ, അത് മനസ്സിലാക്കുക. ഓക്കെ ഓക്കെ, ഇനി നിങ്ങൾക്ക് വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പം ഇവിടെ ഹൊറിസോണ്ടൽ ട്രേസ് വരയ്ക്കുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിലൊക്കെ ആയിരിക്കും കിട്ടുക. ഇപ്പം ഞങ്ങളിത് ആക്ച്വൽ എന്താണ് ലെങ്ത് എടുത്തൊന്നും വരച്ച സംഗതിയല്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഈ കിട്ടിയിരിക്കുന്നതിനകത്ത് ഈ ഹൊറിസോണ്ടൽ ട്രേസ് വെർട്ടിക്കൽ ട്രേസ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ പൊസിഷനിൽ തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഹൊറിസോണ്ടൽ ട്രേസ് മുകളിലായിരിക്കും, അല്ലെ എക്സ് വൈ ലൈനിന് മുകളിലായിരിക്കും കിട്ടുക. അപ്പോൾ അതിനകത്തൊന്നും നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കിട്ടുന്നത് അതുപോലെ തന്നെ മാർക്ക് ചെയ്യുക. ഓക്കെ, ഡൈമെൻഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു മിസ്റ്റേക്കും വരത്തില്ല. ഓക്കെ, ഇത് ശരിക്കും മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.